ഇത് സിനിമയെക്കുറിച്ചുള്ളൊരു സിനിമയാണ്. തെന്നിന്ത്യൻ സിനിമയുടെ ഹൃദയമായിരുന്നു ഒരു കാലത്തെ കോടമ്പാക്കം. ഇവിടെ നിന്ന് ചിറക് മുളച്ച് പറന്നുയർന്നവരെ ഈ ലോകമറിയും. സിനിമയിലൂടെ കരകയറാൻ ശ്രമിച്ചിട്ട് ചിറകൊടിഞ്ഞു വീണവരുടെ കണ്ണീരും സ്വപ്നവും കഥകളും ഈ കോടമ്പാക്കം മണ്ണിനറിയാം. സിനിമയിലൂടെ രാഷ്ട്രീയത്തിൽ കാലുകുത്തി വിജയം കൈവരിച്ചവരുമുണ്ട്. കഴിവുണ്ടായിട്ടും സിനിമാരംഗത്തുള്ള വില കുറഞ്ഞ രാഷ്ട്രീയത്താൽ നശിച്ചു പോയവരുമുണ്ട്. ഇവിടെ തോൽവിയാൽ നശിച്ചവരെക്കാളും വിജയത്താൽ നശിച്ചവരുടെ ചരിത്രമാണ് അധികവും. രാഷ്ട്രീയത്തിനും എല്ലാ വ്യാപാരത്തിനും സിനിമയുടെ ലേബൽ എല്ലാവരും വലിച്ചിഴയ്ക്കുന്നു. സിനിമയിൽ സംഭാഷണം വന്നിട്ട് 75 വർഷം തികഞ്ഞിട്ടും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ചിത്രങ്ങളുടെ എണ്ണം 75 പോലും ആയി കാണുമെന്ന് തോന്നുന്നില്ല. ഇതിനായി പ്രയത്നിക്കുന്ന എത്രയോ കലാകാരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിൽ നിന്ന് ചില നല്ല സിനിമകൾ നമുക്ക് പ്രത്യാശിക്കാം. നല്ല ആശയങ്ങൾ തന്നവർക്കും തരാൻ ശ്രമിക്കുന്നവർക്കും ഈ ചിത്രം ഞങ്ങൾ സമർപ്പിക്കുന്നു. ശരത്ചന്ദ്രൻ സിനിമയിലൂടെ മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു സഹസംവിധായകനാണ്. തന്റെ സ്വപ്ന ജീവിതത്തിൽ പകുതിയെത്തിയ കലാകാരൻ, കാലത്തിന് മറക്കാനാവാത്ത ഒരു നല്ല സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കലാകാരൻ. നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തിനെ പോലെയാണ് ഈ മൈഥിലി. ശരത്ചന്ദ്രനാൽ തന്നെ ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി ഒരേ ഒരു ചിത്രം കൊണ്ട് പേരും പ്രശസ്തിയും നേടിയെടുത്തവൾ ഇന്നവൾ എല്ലാവരും അറിയുന്ന ഒരു കലാകാരി. ഇത് കുട്ടപ്പൻ, ക്ഷമിക്കണം, ഇത് കുട്ടപ്പന്റെ കാലുകളാണ്. ഇയാളുടെ കാലിനൊരു ചരിത്രമുണ്ട്. 16 വർഷങ്ങളായി നല്ലൊരു വേഷത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് സിനിമാ ലോകത്തുള്ള 24 യൂണിയനുകൾക്കും പരിചയക്കാരൻ. തേഞ്ഞു തീർന്നത് ചെരുപ്പുകൾ മാത്രമല്ല, കുട്ടപ്പന്റെ കാലുകളും. ഒരുപതി കടലതാ. ഇതൊക്കെ എവിടുന്ന് വന്ന? ൂക്കൾ വിരിഞ്ഞു
മൈഥിലി കാലക്ക് കേട്ടോ. താങ്ക് യു. പ്രതീക്ഷിച്ചതിൽ നല്ല പടമായിരുന്നു കേട്ടോ. ആ അതെ അതെ അതെ. പടം 100 ദിവസമാ, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇത്രയും നാളും ഡൗട്ടിലായിരുന്നല്ലേ. ഓക്കെ സർ, ഞാൻ പോയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ, ബൈ മൈഥിലി. ബൈ രവി, താങ്ക് യു. ഈ കൊടവയറുള്ളതുകൊണ്ടാ ഈ വേഷം കിട്ടിയത്. രാക്ഷസന്മാരൊക്കെ റെഡിയാണോ? രാക്ഷസികളൊക്കെ വാ. നമസ്കാരം ചേട്ടാ. ദാ കുടപ്പാ, രണ്ടു ദിവസമായിട്ട് നീ ഉടപ്പോയി കിടക്കായിരുന്നു. ആദ്യം നീ ആരാന്ന് പറഞ്ഞു? മുസ്തഫയാടാ. ഇതെന്താ ഹനുമാന്റെ വേഷത്തിൽ മുസ്തഫയോ? ഇതൊക്കെ സിനിമയിലെ നടക്കൂ. ഈ വേഷം കെട്ടലിന് എത്ര കിട്ടും? അത് പോട്ടെ, നിന്റെ റൂംമേറ്റ് അയ്യപ്പനില്ലേ, അവനിട്ട് ഹൗസ് ഓണർ ചെവിക്കലിനിട്ട് അടിച്ചു കൊടുത്തത്. എന്തിന്? 6 മാസമായിട്ട് വാട കൊടുത്തില്ലെങ്കിൽ പിന്നെ ചുമ്മാ ഇരിക്കും. നല്ല കിറ കിട്ടി. അവൻ അത് തന്നെ വേണടാ. എന്താ ഇന്നലെ 50 രൂപ ഞാൻ കടം ചോദിച്ചു, കയ്യെ വെച്ചോണ്ടവൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെയുണ്ടല്ലോ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടേ, അയാള് വീടും പൂട്ടി പോയി. ഞാനെല്ലാം കൂടി വാരിക്കുട്ടി എന്റെ റൂമിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നിന്റെ റൂമിൽ കൊണ്ടുവെക്കാൻ പാടില്ലായിരുന്നു? ആ കീറിയ പായൊക്കെ എവിടെ വെച്ചാൽ എന്താ? എടാ മുസ്തഫ, എടാ കുട്ടപ്പ, നിനക്ക് എന്റെ റൂമിൽ ഒന്ന് താമസിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്, അത് മനസ്സിൽ വെച്ചാ മതി മോനെ. എന്റെ റൂമിൽ ഇപ്പൊ തന്നെ 6 പേരുണ്ട്, ഒരുത്തൻ നിന്നോണ്ട് ഉറങ്ങണേ, എനിക്ക് ഓക്സിജൻ പോലും കിട്ടണില്ല. നീ എന്താ ആലോചിക്കണേ? ആ ശരത്ത് ഒറ്റയ്ക്കല്ലേ താമസിക്കണേ, നീ അങ്ങോട്ടങ്ങനെ ചെല്ലു. എടാ ഇന്നലെ അവനെ കാണാൻ വേണ്ടി ഞാൻ പോയതാടാ. ഞാൻ കഥകെ മുട്ടി, കഥകൾ തുറന്നവൻ എന്നെ നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് നമ്മ കഥ കടച്ചു കളഞ്ഞിട്ട് ഞാനെന്താ വീണ്ടും കഥകെ മുട്ടിയിട്ട് ഇന്നാടെ നിന്റെ കാശെന്ന് പറഞ്ഞു കൊടുക്കണോ? ഞാൻ പോന്നു. നീ ഇനി എവിടെ കിടക്കും? എടാ കിടക്കാൻ സ്ഥലമില്ലെന്ന് നോർത്ത് പേടിച്ചാ മോനെ, സിനിമയുടെ ഒരു മൂലയ്ക്ക് പോലും കയറി നിൽക്കാൻ പറ്റില്ല. എന്തിനാണ് അത്ര ടെൻഷൻ? എടാ ഇതേപോലെ മാസത്തിൽ 5-6 വേഷം കെട്ടി ഈ വാടക പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ് ജീവിതം തന്നെ പ്രശ്നാവൂടാ, നിന്നെ പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ കാൾ ടാക്സി ഓടിക്കുന്നത്, ഇതൊക്കെ വാടക കൊടുക്കാനും വല്ലതും ഞണ്ണാനേ തികയൂ. നീ ഒരു കാര്യം ഓർത്തോ, ഒരു പ്രാവശ്യം ജൂനിയർ ആർട്ടിസ്റ്റായ മരണം വരെ നീ ജൂനിയർ ആർട്ടിസ്റ്റാ. നിന്റെ കൂടെ എന്റെ വില കൂടി പോടാ. ഒരുപാട് കാലത്തിന് ശേഷം ഹീറോയിന് മീറ്റ് ചെയ്യുന്നു, എങ്ങനെ? നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, മൊത്തം കണ്ട വില പേര് അഭിനയിക്കുന്ന കാര്യം. మా తెలుగు ఇండస్ట్రీలు ఇప్పుడు వరకు ఎవరు క్లైమాక్స్ రాలేదు. ఆరడ హీరో ఒరే ఒక్క సూపర్ యాక్టర్ తెలుగు సినిమాకి నేనే ఆరంభం చేస్తానరా. ఆంధ్రాకి ఇది వాళ్ళే అత్యవసరం, నీ ఉడనే పొరపడే. పొరపట్టడా, అవు పోయా. തെലുങ്ക് സിനിമ ആന്ധ്രയിലേക്ക് പോയിട്ട് വർഷങ്ങളായി, അവസാനം പോണത് ഈ കണ്ണല്ലേ. ക്ലൈമാക്സ് വെച്ചിന്തി. ഏ കിച്ച, ഞാൻ പോയിട്ട് ഫോൺ ചെയ്യാവടാ. നീ പോയിക്കോ, ഇനി ഫോൺ ചെയ്യണ്ട. ഞാൻ ആന്ധ്രയിൽ എത്തിയിട്ട് ഇവിടെ ഒന്ന് സൂപ്പർ സ്റ്റാർ ആവാൻ നേനിപ്പടേ കാലി ചേസ്താനു, നൂ അതുക്കുള്ളേ വസ്താവാ. എടാ നിനക്ക് ക്ലൈമാക്സ് എന്തായാലും ഇവിടെ കിട്ടിയല്ലോ. അവനു ഇനി ആന്ധ്രയിൽ ചെന്ന് കഥ അന്വേഷിക്കത്തല്ലേ. ആള് കുഴപ്പമൊന്നുമില്ല. ഒരേ ബാബു, ഞാൻ നിന്നെ ആന്ധ്രയിൽ പരിചയപ്പെടുത്താം, നൂ വസ്താവാ. എടാ നിന്നെ ഞാൻ ഇന്ന്. ഗുഡ് മോർണിംഗ് ശരത്തെ. മോർണിംഗ്. ആ സുഖം തന്നെ അല്ലേ ശരത്തെ? ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല കുട്ടപ്പ, എന്നെ കാണാൻ വേണ്ടി നീ എന്തിനാ ഈ പായം തലോണക്കിട്ട് വന്നിരിക്കുന്നത്? കളിയാക്കുന്നത് കണ്ടില്ലേ, 3 മാസം വാടക കൊടുക്കാത്തോണ്ട് ഓണർ ഇറക്കി വിട്ടു ശരത്തെ. ഞാൻ ആകെ ബുദ്ധിമുട്ടില്ല, എന്നെ സഹായിക്കില്ലേ? ഇങ്ങനെ പെട്ടിയും കിടക്കിയിട്ട് വന്ന പിന്നെ എന്ത് ചെയ്യും? താമസിച്ചോ, പക്ഷെ എന്ന് പോകുന്നുകൂടി പറയണം. ഞാനത് അകത്ത് വെച്ചിട്ട്. ആ നിക്ക്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒലക്ക കയറ്റുന്നവനാ നീ. ആദ്യം നീ എന്ന് പോകുന്നു പറ, ബാക്കി കാര്യം പിന്നെ. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ ശരത്ത്? ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഒരു നല്ല ക്യാരക്ടർ കിട്ടിയ ഉടനെ തന്നെ ഞാൻ പോയേക്കാം. നിനക്ക് നല്ല ക്യാരക്ടർ എന്നാ പിന്നെ ഹീറോ എന്ത് ചെയ്യും? നീ നടക്കുന്ന കാര്യമെല്ലാം പറ. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ വില്ലന്മാരെ പോലെ ഡയലോഗ് അടിക്കുന്ന പോലെയോ പുരാണ കഥയിലെ രാവണന്റെ വേഷം കിട്ടുന്ന പോലെയോ ഈസിയാണ് സിനിമ എന്ന് കരുതി നീ ഇങ്ങോട്ട് വണ്ടി കയറി. ഹലോ, ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം.
ഞാനങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞില്ലേ? ആ, ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്, ആദ്യം നീ അതറിഞ്ഞിരിക്കണം. ആൽപച്ചീനോ, ഡസ്റ്റിൻ ഹോപ്മാൻ, റോബർട്ട് നീഡോ, ഇതുപോലെ പേരുകേട്ട നടന്മാരുടെ സിനിമകളൊക്കെ ഒന്ന് പോയി കാണ്. ഇതൊരു 100 പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അന്നതനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ വലിയ ആളായനെ. ശരി, എപ്പ തിരിച്ചു പോവും? അതാദ്യം പറ, എനിക്കതാ അറിയേണ്ടത്. ശരത്തെ, അത് ഹലോ. എന്ത് ഹലോ? സംസാരിക്കുന്നത് മൈഥിലിയാ. ഞാൻ ശരത്തിന്റെ റൂംമേറ്റ് കെ.കെ. സംസാരിക്കുന്നത്. ശരചന്ദ്രൻ ഇല്ലേ? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? ഹലോ, ശരചന്ദ്രൻ അവിടെ ഉണ്ടോ ഇല്ലയോ? ഓക്കേ 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 ഓക്കേ. ഫോൺ. ആരോ ലേഡി വോയിസ് സംസാരിക്കുന്നു. നീ എന്തിനാ ഫോൺ എടുത്ത്? വന്ന് കേറിയില്ല, തുടങ്ങി. എത്രയും വേഗം ഇവിടെ നിന്ന് പോണം. ഹലോ, ശരി, ഞാൻ വരാം. മോളുടെ പേരെന്താ? സൗമ്യ. സ്വീറ്റ് നെയിം. ഓക്കേ, ബൈ. കുടിക്കാൻ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എന്താ വിളിച്ചത്? ഷൂട്ടിംഗ് ക്യാൻസൽ ആയോ? ചിലപ്പോ ക്യാൻസൽ ആയിട്ടുണ്ടാവും, ഞാൻ പറയാതെയാ വന്നെ. നല്ല കാര്യം. എന്ത് നല്ല കാര്യം? കാലത്തെ ആദ്യത്തെ ഷോട്ട് ബെഡിലെ തലയണിയുമായിട്ട് അങ്ങോട്ടൊരുള്ളി ഇങ്ങോട്ടൊരുള്ളെന്നും പറഞ്ഞു ഒരു 4 തലയണിയെങ്കിലും വലിച്ചു കയറി. പിന്നെ കുളിക്കുന്ന സീനെന്ന് പറഞ്ഞൊരു നേരത്തെ തുണി കഷ്ണം. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ പോന്നേന്ന് പറഞ്ഞ് ഇങ്ങ് വന്നു. കഥ കേൾക്കാതെയാണോ നീ പോയത്? ഞാൻ ഇപ്പൊ കഥ കേട്ടനാ. ചേട്ടനാ കഥ കേട്ടത്. ഡയറക്ടറോട് സംസാരിക്ക, ഞാൻ ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് തുറന്നു പറ. ഡയറക്ടർ സാർ, എനിക്ക് നല്ല സുഖമല്ല, ഞാൻ അരമണിക്കൂറിൽ എത്തിയേക്കാം. സോറി സാർ. നീ എപ്പോഴാ ശരത് ഡയറക്ടർ ആവുന്നേ? കൊച്ചു കരയുന്നു നീ കേട്ടില്ലേ? എന്തേ അടി വാങ്ങിക്കുന്ന? കുട്ടികൾ കരയും, നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആരുടെ ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അവളിങ്ങോട്ട് വന്ന് കേറിയില്ലല്ലോ, എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവൾ ഇതിലും അഭിനയിക്കില്ല എന്ന് പറയും. അവൾ അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞ ശരിയാക്കിക്കളെ ഞാൻ. എവിടെ പോട്ട് വരാ? ഷൂട്ടിങ്ങിന്. അതറിയാം, ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് അവിടെ പോയതാ. സുഖമില്ലായിരുന്നു, ആശുപത്രി പോയി. അഹങ്കാരം കണ്ടില്ലേ? ഡയറക്ടറായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. അച്ഛാ, എനിക്ക് ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. നീ അത്ര വലിയ ഹീറോയിനൊന്നും അല്ല, സിനിമയിൽ ഇങ്ങനത്തെ ജാട കാണിച്ച ഒറ്റ ദിവസം എടുത്ത് പുറത്തു കളയും. എനിക്ക് അതോർത്ത് വിഷമമില്ല. ഇനി മുതൽ ഞാൻ ആ കഥ കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ അഭിനയിക്കും. വേറെന്താടി പറഞ്ഞതാ അസിസ്റ്റന്റ് ഡയറക്ടർ? ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി കാണടി. അവൻ എന്നെ കണ്ടു, അതിനുശേഷം ഈ ലോകം തന്നെ എന്നെ കണ്ടത്. ഞാൻ അവനെ കാണുന്നോണ്ട് ഒരു തെറ്റുമില്ല. ഈ പേരും പ്രശസ്തിയും എല്ലാവരും സുഖിച്ച് ജീവിക്കുന്നതും. ആ പറ, ബാക്കിയും കൂടെ പറ. അത്ര വലിയ കഴിവുള്ളവനാണെങ്കിൽ എന്താണ് ഇത്രയും നാളായിട്ട് അവനൊരു പടം ഡയറക്ട് ചെയ്യുന്നത്? ശരി വിടടാ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ തലയിടുന്നത്? വേണ്ട, പറയട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ. മതി മതി, നീ അകത്തേക്ക് പോ. അകത്തേക്ക്. നിങ്ങൾ കാരണം അവൾ ഇത്രയാണ് അഹങ്കരിക്കുന്നത്. അവസാനം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാം. എന്ത് കേട്ടിട്ടാ ഇങ്ങനെ കടന്നിരിക്കുന്നത്? ഇവൻ ഇങ്ങനെയാണോ ചേർത്ത്? വിമർശിക്കാത്ത ഒരു പാഠവും ഇല്ല. ഒന്ന് നിർത്തിക്കേ, ഇന്റർവെല്ലിന് ശേഷം ഷോക്കായോ? ഇന്റർവെല്ലിന് ചായ കുടിക്കും, അല്ലെ മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കാൻ പോകുന്നവന് തന്നെ ഷോക്ക്. ഇവനൊക്കെ സിനിമയെ വിമർശിക്കുന്ന കേട്ട വലിയ ബുദ്ധിമാനാണെന്ന വിചാരം. ഇവനൊന്നും ജീവിതത്തിൽ ഒരിക്കലും സിനിമ എടുക്കാൻ പോകുന്നില്ല. നമ്മുടെ പടം കമേഴ്ഷ്യൽ കസറണം. ഓക്കെ സർ. പാട്ടെല്ലാം അടിച്ച് പൊളിക്കണം. ഫൈറ്റ് ഹൈലൈറ്റ്. നീ പ്രൊഡ്യൂസറെ പറ്റി ഒന്നും പേടിക്കണ്ട.
എൻആർഐസ് കൂടെ ക്യൂ നിൽക്ക്. താങ്ക് യു സർ. സർ ഇന്നെന്റെ ബർത്ത്ഡേ. അത് കൊള്ളാലോ. ഗുഡ് 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 ഗുഡ്. ആ ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു സർ. ഇത് കേട്ടോ, നീ എന്നെ മനസ്സിൽ വെച്ചോണ്ട് കഥ ശരിയാക്ക. ഈ വർഷം നീ ഒരു ഡയറക്ടറാ. താങ്ക് യു സർ. പോയി കഥ എഴുതാൻ നോക്ക്. പിന്നെ ഒരു കാര്യം സർ, പാട്ടും ഫൈറ്റും മറക്കണ്ട. ഇടിവിട്ടാക്കൻ സർ. മുസ്തഫ ചെന്നൈയിൽ വന്നിട്ട് 12 വർഷമാവാൻ പോവാ. ഓടാ അവിടെ. ആണോ മുസ്തഫ? പരിശ്രമിച്ചാ മതിയടാ, നടക്കാതെ അവിടെ പോനാ. കൊതുകിന് വരെ ക്ലാപ്പുണ്ട്, എനിക്കും വാങ്ങിക്കൂടെ ക്ലാപ്പ്. കരുത്തേ, നിന്റെ റൂംമേറ്റ് വരുന്നുണ്ട്. എനിക്ക് റൂംമേറ്റ് ഇല്ലല്ലോ. ഹോളിവുഡ് താരം സൂപ്പർ സ്റ്റാർ കുട്ടപ്പനിത എഴുന്നള്ളുന്നു, വരുന്നു വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. രണ്ട് ഫൈറ്റ് രണ്ട് പാട്ട്. സെക്കൻഡ് ഹീറോ ആയിട്ട് സെലക്ട് ചെയ്തടാ. എന്താ ഇതൊന്നും അല്ലാതെ സീനും അഭിനയം ഒന്നും നിനക്ക് കിട്ടിയില്ലേ? എടാ ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ, നീയൊന്നും ജീവിതത്തിൽ ഡയറക്ടർ ആവില്ല. ആരെ ഇരിക്കടാ, അവസാനം വരെ ഇൻഡയറക്ടർ ആയിരിക്കും. ഓ വലിയ ഹീറോ പറഞ്ഞു കഴിഞ്ഞല്ലോ. എടാ എന്നെ പെട്ടെന്ന് ഓഫീസിലേക്ക് വിളിച്ചടാ. ഈ കൈ എന്റെ ദേഹത്ത് വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആരാ ഹീറോ? അത് പുതിയൊരാളാ. പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു NRI കാരനാ, പക്ഷെ ഡയറക്ടർ ആരാണെന്ന് ഇപ്പൊ ഞാൻ പറയില്ല. പ്രതീക്ഷിച്ച പോലെ. എന്താ, ഞാൻ നീ കടിച്ചിട്ട് വരാം, നീ വരുന്നേ വാ. ആ എനിക്കും വെച്ചിട്ടാ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്നിട്ട് വാടാ. എടാ പറഞ്ഞു തീർന്നില്ലടാ, നിക്കടാവേ. കഥ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു മുസ്തഫ, രണ്ട് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇനിയില്ല സമയമല്ലേ? നിന്റെ സമയം തെളിയൂടാ. നീ ഈ വർഷം നല്ലൊരു ഡയറക്ടറാവും. പിന്നെ ഹീറോ ആരാണെന്ന് തീരുമാനിച്ചോ? ഇല്ല, ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ലാലേട്ടൻ അഭിനയിച്ച് നന്നാവുന്ന ക്യാരക്ടർ. അത് കൊള്ളാം. ഹീറോയിനോർത്ത് വിഷമിക്കണ്ട, അത് മൈഥിലി തന്നെ. ദേ നിന്നോട് ഞാൻ ചോദിച്ചു, നിനക്ക് കഥ എന്താണെന്ന് അറിയില്ലോ. ഹീറോയിൻ മൈഥിലിയാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇന്ന് അവളെ കുറിച്ചൊരു ബിറ്റ് ന്യൂസ് ഉണ്ടായിരുന്നു കണ്ടോ. ബിറ്റ് ന്യൂസ് വായിക്കാൻ വന്നാണോ, അഭിനയിക്കാൻ വന്നാണോ? കുട്ടപ്പ നീ വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവനെ ദേഷ്യപ്പെട്ടു പോകുന്നു? അതെനിക്കെങ്ങനെ അറിയാം? ശരത്തെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ എന്നോട് ഒന്നും സംസാരിക്കണ്ട, നിന്റെ ഈ ടോർച്ചർ എനിക്ക് സഹിക്കാൻ വയ്യ. വേഗം വേറെ വീട് അന്വേഷിച്ചു, നമുക്ക് നാളെ കാണാം മുസ്തഫ. എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടെന്ന് തന്നെ. നീ കാരണം അതും ഇല്ലാതായി. ജീവിതം അറിയില്ല അവന്. എനിക്കെങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ മൈഥിലിയെ കല്യാണം കഴിച്ച് ഞാൻ സെറ്റിൽ ആയനെ. അഭിനയം അല്ലാതെ ഒരുപാട് ഐഡിയകളും കയ്യിലുണ്ടെന്ന് തോന്നുന്നു. മുസ്തഫ എങ്ങനെയെങ്കിലും നമുക്ക് സിനിമയിൽ മുന്നോട്ട് വരണം. കേട്ട മുസ്തഫ, നിന്നെ ഹീറോ ആക്കി പടം എടുക്കാം, പക്ഷെ കോടമ്പകത്തൂടെ കോണാൻ പോലും ഇല്ലാതെ ഓടണമെന്ന് പറഞ്ഞാ ഞാൻ ആലോചിക്കാൻ നിൽക്കില്ല. എന്താ പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. കുട്ടപ്പ നീ ഒരു സംഭവം തന്നെയാട്ടാ. ഷോ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാലും കോടമ്പാക്കത്തൂടെ കോണവില്ലാതെ ഓടണ കാര്യം സമ്മതിച്ചു തന്നു. എടാ കോൾ ടാക്സി, നീ എന്നും ഹനുമാനായിരിക്കൂടാ. ഓടാ വിച്ചക്കാര. എല്ലാവരും എന്നോട് ചോദിക്കാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ശരത്തെ? ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല എന്താ ചോദിച്ചാന്ന് ചോദിക്കുന്നില്ലേ? എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഞാനെന്ത് ചോദിക്കാനാ? അതല്ല ശരത്ത് നിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ, പോരാത്തതിന് റൂംമേറ്റും. അവൻ ഡയറക്ട് ചെയ്യുന്ന പടത്തില് നീ തന്നെയല്ലേ ഹീറോ എന്ന് എല്ലാവരും ചോദിക്കുന്നത്. തുറന്ന് പറഞ്ഞേക്ക് നീ അല്ലെന്ന്. എന്താ ശരത്ത്, നീ വിചാരിക്കുന്ന പോലെ ഞാൻ അഭിനയിക്കില്ലേ? എനിക്ക് നിന്നെ പോലെ ഓവർ ആക്ട് ചെയ്യുന്ന ആളെ വേണ്ട കുട്ടപ്പ. ആക്ടിംഗിലും ഇപ്പൊ എന്താ ഇത്ര വലിയ ഓവർ ആക്ടിംഗ്? കുട്ടപ്പ നീ അഭിനയിച്ച സിനിമ ഞാൻ കണ്ടു. എടാ നിന്റെ ഭാര്യ നിന്റെ അനിയനായിട്ട് അഭിനയിച്ച ഹീറോയെ പ്രേമിക്കുന്നു, ഈ കാര്യം അറിഞ്ഞ ഉടനെ നീ എന്താണ് അർത്ഥം? എന്താണെന്ന് ചോദിച്ചാ ആ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. ഒരു വശത്ത് ഞാൻ സ്നേഹിക്കുന്നു ഭാര്യ, പിന്നെ ഞാൻ എടുത്തു വളർത്തിയ അനിയൻ, കുടുംബ ഭാരം, ഇത് മൂന്നും ഞാൻ മനസ്സിലേറ്റിക്കൊണ്ട് മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല, ആരോടും പറയാൻ പറ്റാതെ കൊല്ലാനും കഴിയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അഭിനയിക്കണമെന്ന് ഡയറക്ടർ പറഞ്ഞുകൊണ്ടാ ഞാൻ അങ്ങനെ അഭിനയിച്ചത്. അല്ല നീ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ യാൽബച്ചനോ, അയാൾ ഈ ആറ് വികാരങ്ങളും ഒരേ ഷോട്ടിൽ അഭിനയിക്കോ? ഈ ആറും ഒരു ഷോട്ടിൽ അഭിനയിക്കുന്നവൻ, നവരസങ്ങൾ മുഴുവൻ അരച്ച കലക്കി കുടിക്കുന്നവൻ, പച്ചമുട്ട കഴിച്ചിട്ട് അഭിനയിക്കാൻ വന്നവൻ, ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട, സിനിമയെ കുറിച്ച് അറിയുന്നവൻ ഏതായാലും ചെയ്യുന്നില്ല, അറിയാൻ മേലാത്തവനും ചെയ്യുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. എടാ നീ പറയുന്നല്ല ആക്ടിംഗ്. Acting is not reacting, it's behaving. You know what stands for his state of mind. പറയും അവൻ പറയുന്നത് അവന്റെ നാടിന്റെ കലാസംസ്കാരമായിരിക്കും. അവന്റെ നാട്ടിൽ പെറ്റ തള്ള മരിച്ച മാറി നിന്നെ നോക്കും, തണുപ്പോണ്ട് കരയാൻ വാതുറക്കാൻ പറ്റില്ലെന്ന്. എന്റെ നാട്ടിൽ അമ്മ മരിച്ച നെഞ്ച് തളിച്ച് കരയും. ഇത് കേക്ക് സ്ഥലത്ത് നീ സായിപ്പനെ പോലെ പടം എടുക്ക്, അത് വിജ്ഞാനം. പക്ഷെ അവരെ പോലെ അഭിനയിക്കാൻ പറയരുത്, അത് കലയല്ല. ആദ്യം നമ്മുടെ സ്വന്തം ഭാഷയിൽ പടം എടുക്കാൻ നോക്കണം. എടാ
സിനിമയ്ക്ക് എന്തിനാടാ ഭാഷ? ടൈറ്റാനിക് ലോകം മുഴുവൻ തരംഗമായതും മരിച്ചുപോയ തമിഴ് നടൻ ശിവാജി ഗണേഷിന്റെ അഭിനയം കണ്ട് മാർലിൻ ബ്രാൻഡോയും ജാൾഡേഴ്സ്റ്റും ആശ്ചര്യപ്പെട്ടതും സിനിമയ്ക്ക് ഭാഷ ഒരു പ്രശ്നമല്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ? ഡയറക്ഷനും ആക്ടിങ്ങും അത് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാ ചരത്തെ നമുക്ക് ഒന്നിച്ചു ഒന്ന് ചെയ്യാന്ന് പറഞ്ഞേ. നീ എന്നാ ഇവിടെ ഇറങ്ങി പോകുന്നേ? ഞാനിപ്പോ വരാം. പാമ്പുകൾ കുമാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു കൊച്ചു വെളുപ്പാങ്കാരത്തെ പാടുന്ന പാട്ടിതാണ്. ഈ സമയത്ത് 20 പേർ ചത്തും കാണും, 10 പേര് ജനിച്ചു കാണും. എപ്പ ഏത് പാട്ട് പാടിയാലും എന്താടാ പോടാ. ഒന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഇവന് സമ്മതിക്കത്തില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് കുട്ടപ്പ. ഹൗ ആർ യു സാർ? ബിപിയും ഷുഗറും ഒക്കെ ഉണ്ട്. മനോവിഷമം മാത്രം എനിക്കുണ്ടായിരുന്നില്ല, ഇപ്പൊ അതുമായി. അടുത്ത പടം എപ്പോഴാ സാർ? അതൊക്കെ ഓഫീസിൽ വെച്ച് സംസാരിച്ച പോരെ. സാർ ഒരുപാട് പ്രാവശ്യം ഓഫീസിൽ വന്നിരുന്നു, പക്ഷെ കണ്ടില്ല. ഇനി മുതൽ ബീച്ചിൽ എന്നെ കാണാൻ പറ്റില്ല. അതെന്താ സാർ? നീ ഇവിടെ വന്നില്ലേ സാർ? എങ്ങനെയെങ്കിലും എനിക്കൊരു ലൈഫ് തരണം. അപ്പൊ എന്റെ ലൈഫോ? ഇപ്പൊ ഉള്ള ഹീറോയ്ക്ക് പോലും കഥ കിട്ടുന്നില്ല. പിന്നെ ഒന്നുകിൽ ഞാൻ നിനക്കൊരു കഥ എഴുതാം, അല്ലെങ്കിൽ നീ തന്നെ നിനക്കൊരു കഥ എഴുതാം. സാർ മലയാള സിനിമയെ തകിടം മറിക്കുന്ന പോലൊരു കഥ ഞാൻ എഴുതാം സാർ. ശരി, എഴുതിക്കൊണ്ട് വാ. അല്ല സാർ, കഥയാണ് സാർ ഹീറോയെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഹീറോ കഥയല്ല, അങ്ങനെയുള്ള കഥയല്ലേ സാർ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, എഴുതിക്കൊണ്ട് വാ. ശ്രീനിവാസ മാരാ കഴുത, ആ കുട്ടപ്പൻ ഇവിടെ വന്നതിനെ ശല്യപ്പെടുത്തി, നീ കണ്ടില്ലായിരുന്നു? ആ ഓഫീസിലാണെങ്കിൽ വാച്ച്മാൻ അകത്തേക്ക് കയറ്റി വിടില്ല, ഇത് ബീച്ചാണ്, പലരും വന്നിരിക്കും. കൂടുതൽ സംസാരിക്കണ, വണ്ടി എടുക്കും. നിന്നെ പറ്റി ഒന്നുമില്ല. എടാ കുട്ടപ്പ, നീ എവിടെ പോയിട്ട് വരിക? വാക്കിങ്ങിന് പോയിട്ട് വരിക. വാക്കിങ്ങിന് പോകാൻ എന്തിനാടാ ഈ ബൈക്ക്? ഞാൻ ബീച്ചിലല്ലേ വാക്കിങ്ങിന് പോയത്. ശരി, നീ കേറി വാ. ആ വരുന്നു വരുന്നു. എന്താ സ്ഥലത്താ? നാട്ടിലേക്ക് പോവാ. അതെ. ഇത്ര പെട്ടെന്ന്? ഹൈദരാബാദിന് പോവാ, പ്രൊഡ്യൂസർ റെഡ്ഡി സാറിനെ കാണാൻ. അയാളുടെ പണം ഡ്രോപ്പ് ആയെന്ന് വിറ്റ് ന്യൂസ് വായിച്ചല്ലോ. നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ? നീ ഇവിടെ നിൽക്കുന്നു അതോ പോകുന്നു? ആ വണ്ടി ആക്കുലിങ് തന്നെ. ഞാനിവിടെ ഇരിക്കാം, നീ പോയിട്ട് വാ. ഹലോ, ഞാൻ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം, ഞാൻ വിളിക്കാം. മൈഥിലി വന്നിട്ട് വിളിക്കാം. ശരത്ത്, നിനക്ക് നല്ല മൂടുള്ളപ്പോ ഒരു കാര്യം പറയണമായിരുന്നു. സിനിമയാണ് ജീവിതം എന്ന് കരുതി നീ വന്നിട്ട് ഇപ്പൊ 10 വർഷമായി. നിന്നേക്കാൾ 6 വർഷം മുമ്പ് വന്നതല്ലേടാ ഞാൻ. ഒരു ഡയറക്ടർക്ക് 60 വയസ്സ് കഴിഞ്ഞാലും പടം ഡയറക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ലേ. ഞാനൊരു നടനല്ലടാ, ചാൻസിന് വേണ്ടി നടന്ന് എനിക്ക് വയസ്സുമായി. ഈ വർഷമെങ്കിലും എന്റെ ആഗ്രഹം നടന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. ഇതൊക്കെ എന്തിനാ നീ എന്റെ അടുത്ത് പറയുന്നത്? എടാ, ഇന്നലെ രാത്രി എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്ക. നീ തീർച്ചയായിട്ടും ഈ വർഷം ഒരു ഡയറക്ടറാവും. നിനക്ക് നിന്നെ തന്നെ വിശ്വസിച്ച് എനിക്കൊരു ചാൻസ് തന്നൂടെ. ഞാൻ തന്നെ ഒരു വഴിയില്ലാതിരിക്കുക, പിന്നെ ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കും? പ്രൊഡ്യൂസറിനെ പറ്റി നീ പേടിക്കണ, പാലക്കാട് ബാക്കിയാ. അതല്ല വിഷയം, എന്റെ കഥയിലെ ഹീറോ ഒരു കോളേജ് കുമാരനാ, എങ്ങായിരിക്കണം? അപ്പൊ ഒരു 15 കിലോ ഭാരം കുറയ്ക്കാടാ. ഇടത്താടി കുറച്ച പ്രായം കുറയോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു 15 കിലോ കുറച്ച നീ ഒരു കൊച്ചുകുട്ടിയാവോ? സ്കൂളിൽ ചേർക്കാവല്ലോ. എന്ത് മണ്ടത്തരവ. റൂം ലോക്ക് ചെയ്തെങ്കിലും പോകണ്ട, ഇവിടെ കാണണം. ഞാനിപ്പോ വരും. Thank you.
സ്ക്രിപ്റ്റിന്റെ ഫോട്ടോസെറ്റ് ഒറിജിനൽ ഇങ്ങ് തന്നേക്ക്. ഫോട്ടോസെറ്റ് ഡിടി എടുത്തേക്ക്, ഞാൻ പിന്നീട് വന്നോളാം. ഓക്കെ സർ. ഞാൻ ഈ ആഴ്ച തന്നെ അങ്ങോട്ട് വന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നീ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാൻ നോക്കാം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നീ അത് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ലേ? ഇനി എന്തെങ്കിലും കൊണ്ടുവന്നു എന്നോട് ചോദിച്ചിട്ട് വേണം. ഇതുപോലെ തന്നെ മണിയും ഇന്നലെ ഡി വി ഡി എടുത്തോണ്ട് പോയി. ഇറാനിയൻ മൂവി ബരാൻ, റോഡ് ടു റിഡംപ്ഷൻ, ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഇത് മൂന്നും എനിക്ക് മര്യാദയ്ക്ക് തിരിച്ചുതരാൻ പറ. ഓക്കെ ഓക്കെ, ശരി ശരി, ഞാൻ വിളിക്കട. എടാ, നീ എവിടേക്കാ പോയത്? ഒരു താക്കോലേ ഉള്ളു നീ പറഞ്ഞല്ലേ. തുണി അയൺ ചെയ്യാൻ പോയത്, അപ്പൊ നാളെ വരാൻ പറഞ്ഞു. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പോന്നു. സമ്മതിക്കണോടാ. നിനക്ക് എന്ത് പറ്റി? ആ ഒന്നുമില്ല. എന്താ ഒരു വെപ്രാളം പോലെ? ഏയ് ഒന്നുമില്ല. ഹലോ, മിസ്റ്റർ ശരത് ചന്ദ്ര. അതെ, ജസ്റ്റ് മിനി. ഹലോ, ആ ശരത്തെ, റെഡി സർ? എനിക്ക് കേൾക്കുന്നില്ല. പറയൂ സർ. ലൈൻ ക്ലിയർ അല്ല സർ. ഒരു മിനിറ്റ്, ഇവിടെ സിഗ്നൽ ഇല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. All the best, sir. Thanks. എന്താന്നറിയില്ല കൂട്ടപ്പ, രാവിലെ മുതൽ മനസ്സിനൊരു സുഖമില്ല. അത് ഞാൻ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല, അച്ഛന് തീരെ സുഖമില്ലാതിരിക്കുക. ഓ എടാ, ഇടയ്ക്ക് ഞാൻ നിന്നോട് മാറാൻ പറയുന്നത് വിഷമമായിട്ട് കരുതണ്ട. അങ്ങനെയൊന്നുമില്ല, കാരണം കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ഉണ്ടായാലേ അവസാനം വരെ സ്നേഹം ഉണ്ടാവും. ഹൈദരാബാദിന് പോയിട്ട് വരാം, ഒരുപക്ഷെ 10-15 ദിവസം ആയാലും. നീ ഇവിടെ കാണില്ലേ? ഞാനിവിടെ കാണും, പോയിട്ട് വാ. എന്താ ഇത്ര പെട്ടെന്ന്? പാടം എടുത്തിട്ട് കുറെ നാളായില്ലേ, ഷൂട്ടിംഗ് ഒന്ന് കാണാന്ന് വിചാരിച്ചു, ഒപ്പം നിങ്ങളെ ഒന്ന് കാണാം. അതിനെന്താ? എന്റെ അടുത്തൊരു കഥ കിട്ടിയിട്ടുണ്ട്, നല്ല വെറൈറ്റി കഥ. ഉറക്കം വരാൻ വേണ്ടി സാധാരണ ഞാൻ വായിക്കാറ്, പക്ഷെ ഇത് വായിച്ചോട്ടെ എന്റെ ഉറക്കം പോയി. അങ്ങനെയാണോ? എന്താ കഥ? കഥ തിരക്കഥ സംഭാഷണം കേക്കെ ആരാ? അത് നമ്മുടെ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരുത്തൻ ചാൻസ് ചോദിച്ചു വരാറില്ലേ, ഹീറോ വേഷം മാത്രം മതി എന്ന് പറഞ്ഞ്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്താ സാറേ ഇത്? എല്ലാ പേജിലും ഗവൺമെന്റിന്റെ സീൽ അടിച്ച പോലെ ഉണ്ടല്ലോ. കഥ അവൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ. അത് കൊള്ളാം, ഞാൻ ഇന്ന് തന്നെ വായിക്കാം. വായിച്ചോ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഈ സിനിമ ചെയ്യുന്നു, എന്തായാലും ഷൂട്ടിംഗ് നടക്കട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് നാളെ കാണാം. ഓക്കെ. എക്സ്ക്യൂസ് മീ, സാറുണ്ടോ ഇവിടെ? എന്താ കാര്യം? സബ്ജക്ട് പറയണം. അങ്ങനെ എന്റെ കഥ പോലും കേട്ടില്ല. ഞാൻ ഇപ്പൊ പോയിട്ട്, 2 വർഷം കഴിഞ്ഞ് വാ. 2 വർഷം കഴിഞ്ഞ് അങ്ങേരോട് എന്നെ ഒന്ന് കാണാൻ പറ.
ഷോട്ട് തീരെ ശരിയല്ല. എന്താ ആലോചിക്കുന്നത്? ഇതെല്ലാം ആലോചിക്കാൻ എന്തിരിക്കുന്നു സർ. 10 വർഷമായിട്ട് ഈ കഥയും ഞാൻ തന്നെ അഭിനയിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് വേറെ ആർക്കും കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. എന്റെ കഥയും തന്നേക്ക്, ഞാൻ പോയിക്കോളാം. കേക്കേ, 10 വർഷങ്ങൾക്ക് മുൻപ് നീ ഈ കഥയെക്കുറിച്ച് ആലോചിച്ചപ്പോ നിനക്ക് അന്നിട്ട് ചെയ്യാമായിരുന്നില്ലേ? ഇപ്പം നിനക്ക് 10 വയസ്സും കൂടെ കൂടുതലായില്ലേ? ഹീറോ കോളേജിൽ പോകുന്ന സീനില്ലേ? പടത്തിലാണെങ്കിൽ 4 ഡ്യുവറ്റും കൂടിയുണ്ട്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് 25 വർഷം മുമ്പ് ഹീറോ ആയിട്ട് വന്നവർ ഇന്നും ഡ്യുവറ്റും പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ അത് കണ്ട് രസിക്കുന്നുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കുട്ടപ്പ. നീ എഴുതിയിരിക്കുന്ന കഥയിലെ ഹീറോ ഒരു സാധാരണക്കാരനല്ല. മനസ്സിലുള്ളത് പൂർണ്ണമായി ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്, ശരിയല്ലേ? ശരിയാണ് സാർ. ആക്ടിംഗ് ഡയറക്ഷനും ഒരു ആർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ സൂക്ഷിച്ചറിയാവുന്നവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം. You know what Sanas Vilovsky said about acting? Acting is not reacting, it is behaving. I know. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ടാവും. ഞാനും എല്ലാം പഠിച്ചിട്ടൊക്കെ തന്നെയാ സാറേ സിനിമയിലേക്ക് വന്നത്. കേക്കേ, നിന്റെ കഥ വായിച്ചാൽ അറിയാം നീ ആരാണെന്ന്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, സാർ പ്ലീസ് സാർ, സിനിമയിൽ കഴിവുള്ളവര് കഴിവില്ലാത്തവര് അങ്ങനെയൊന്നും ഇല്ല സാർ. ചാൻസ് കിട്ടിയവര് ചാൻസ് കിട്ടാത്തവര് അങ്ങനെ രണ്ടുപേരുള്ളൂ സാർ. സാർ എനിക്കൊരു ചാൻസ് തരൂ സാർ, അവസാനം വരെ നന്ദിയുള്ളവനായിരിക്കും. ഇല്ലെങ്കിൽ എന്റെ കഥ തന്നെ ഞാൻ പോയേക്കാം. കുട്ടപ്പ, നീ ടെൻഷൻ അടിക്കാതെ 5 മിനിറ്റ് ഇരിക്കെ, ഞാൻ സാറോട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഒടുക്കത്തെ ഡയലോഗാ, സഹിക്കാൻ പറ്റിയല്ല. കേരളം മൊത്തം ഇനി ഇവനെ കുറിച്ചായിരിക്കും പറയാ. എന്താ അങ്ങനെ പറഞ്ഞു? ജോലിസനും പറഞ്ഞു. അപ്പൊ ജോലിസിനെ കൊണ്ട് ഡയറക്ട് ചെയ്യിച്ചു, എന്നെ വിട്ടേറെ. നിക്ക് നിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കോടിക്കണക്കിന് പണം ഇറക്കുമ്പോ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ? നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ, നല്ല കഥയാണെങ്കിൽ ജനം സ്വീകരിച്ചിരിക്കും. ഞാനാ പറയുന്നത്, ഈ പടം ഹിറ്റ്. സാറേ, ഈ സബ്ജക്ട് ആര് ചെയ്താലും ഹിറ്റാ. ഒരു യൂത്ത് ഹീറോ ചെയ്ത സൂപ്പർ ഹിറ്റ്, അതാ ഞാൻ പറഞ്ഞേ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവൻ കഥ നമുക്ക് തരില്ല. ഇന്നാണെങ്കിൽ ഒരു നല്ല ദിവസ, കയ്യോടെ അഡ്വാൻസ് തന്നേക്കോ പ്ലീസ്. ഹീറോ, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അഡ്വാൻസ് കൊടുത്തേക്ക്. ഓൾ ദ ബെസ്റ്റ്. കുട്ടപ്പാ, ഇനി മുതൽ നീ ഹീറോ. ഓക്കേ, ഈ വർഷത്തെ ഹീറോ തന്നെയാ സാറ്. ബെൻസോ കാർ ഓടിക്കൂ? ബെൻസോ സാർ, ഏത് കാർ ഓടിക്കണം പറഞ്ഞാ മതി, അടിപൊളിയായിട്ട് ഓടിക്കല്ല ഞാൻ. സാർ ഒരു മെഗാസ്റ്റാർ ആവും. ഫ്ലൈറ്റ് കറക്റ്റ് ടൈമാണ്? കറക്റ്റ് ടൈമാണ്. എവിടെയായിരിക്കുന്നു? ഹലോ ശരത്ചന്ദ്ര. ആ മൈഥിലി, എന്തൊക്കെയുണ്ട്? ഇത് ഞാൻ ഫോൺ ചെയ്യുമ്പോഴല്ല ചോദിക്കണ്ടേ, ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കണം. ശരി, കട്ട് ചെയ്തോളൂ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇപ്പൊ എവിടെയാ? ചെന്നൈ എയർപോർട്ടിലാ. ഹൈദരാബാദിന് എത്തിയോ? ഞാനിപ്പോ ലാൻഡ് ചെയ്ത് ഫോൺ ഓൺ ചെയ്തേ ഉള്ളൂ, അതിനിടയ്ക്ക് നീ വിളിച്ചു. അതാണ് മൈഥിലി. ഓ, സമ്മതിച്ചു. ഓറഞ്ച് കളർ ഷർട്ട് ലേറ്റേക്കുന്നേ. എങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായി? ഇതുവരെ നിങ്ങൾ ഈ മൈഥിലിയെ മനസ്സിലാക്കിയിട്ടില്ല. ജീവിതത്തിൽ ഒരു വലിയ ആളാകാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. നിനക്ക് എന്ത് പറ്റി? പറയുന്ന കേട്ടാ മതി. കൻവ ബെൽറ്റില് ഒരു ലെതർ ബോക്സ് വരുന്നുണ്ട്, നോക്ക്. അതിനകത്ത് 5 കോടിയുണ്ട്. അത് എടുത്തോണ്ട് പോയി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു നല്ല പടം ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക്. എന്നുള്ള വിശേഷം? ആ, സുഖം തന്നെ. പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു. ഓൾമോസ്റ്റ്. താങ്ക് ഗോഡ്, ഈ വർഷം ശരത് വലിയൊരു ഡയറക്ടർ ആവും. താങ്ക് യു. പക്ഷേ ഹീറോയിൻ എന്തായാലും ഞാനാവില്ല, പേര് കേട്ട നടികളായിരിക്കും. നിങ്ങൾ എവിടെ പോവാ? ഹൈദരാബാദ്.
മഹേഷ് ബാബുവിന്റെ പടം. ഓ, വലിയ പടമാണല്ലോ. അങ്ങനെയൊന്നുമില്ല, പ്രതാപോത്തൻ സാർ ഡയറക്ടർ, ഹീറോ ന്യൂ ഫേസാ. ആ അസല കഥയാണ് ശരത്, ഷോ ഹിറ്റ്. വൺ ലൈൻ പറയാൻ കേൾക്കുന്നോ? എന്താ ഫ്ലൈറ്റ് ലേറ്റ് ആണോ? ഓ വാ ചേച്ചി, നമുക്ക് പോവാം. ആ ഞാൻ ചെന്നിട്ട് ഫോൺ ചെയ്യുവേ, ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്കണം. ഓക്കെ, ബൈ ബൈ. പോട്ടെ. നീ മൈഥിലിയെ കണ്ടില്ലേ? ആ കണ്ടു. പിന്നെ നാട്ടിലെന്താ വിശേഷം? എടാ, ഒരു ന്യൂസ് ഞാൻ കേട്ടു. വിശ്വസിക്കാനും പറ്റാനില്ല, സഹിക്കാനും പറ്റാനില്ല. എന്താ? നാളെ പ്രതാപോത്തൻ സാറിന്റെ പടത്തിന്റെ പൂജ. അതെ, ഹീറോ ന്യൂ ഫേസ്, മൈഥിലിയാണ് നായിക എന്ന് പറഞ്ഞു. എടാ, അത് ന്യൂ ഫേസ് ഒന്നും അല്ല. അവസാനം അത് എന്റെ നാക്കൊണ്ട് തന്നെ പറയണോ അല്ലേ? ആ ന്യൂ ഫേസ് അല്ലേ, നമ്മുടെ കുട്ടപ്പന്റെ ഫേസാ. നമ്മുടെ കുട്ടപ്പനോ? വിശ്വാസം വരണില്ലേ, അവനൊഴികെ മലയാള സിനിമ മൊത്തം ഞെട്ടിയിരിക്ക. സിനിമയിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും നമ്മളായിട്ട് വെറുതെ അവനെ കളിയാക്കാനും നിൽക്കണ്ട. കുട്ടപ്പൻ റൂമിലുണ്ടാവില്ലേ? റൂം പൂട്ടിക്കിടക്കല്ലേ. അയ്യോ, അപ്പൊ താക്കോല്. നീ വാട, നമുക്ക് നോക്കാം. ഫിറ്റ്നസ് വണ്ണില് കുട്ടപ്പന. അത് 10 കോടി പ്രോജക്ട്. പടത്തിനെ ഹിന്ദിയിൽ ഡബ് ചെയ്യുന്നു, ഇംഗ്ലീഷിൽ റീമേക്ക് ചെയ്യുന്നു. ഒരു മിനിറ്റ്. യെസ്, എന്റെ പേര് ശരത്ചന്ദ്രൻ. ഓക്കെ, എനിക്ക് കുട്ടപ്പനെ ഒന്ന് കാണാം. ഒരു നിമിഷം. അത് 110 കോടിയുടെ പ്രോജക്റ്റാ. ജാക്കി ചാനുമായിട്ട് സംസാരിച്ചു. നനവുള്ള സ്ഥലത്തല്ലേ നമുക്ക് കുടിക്കാൻ പറ്റൂ. എന്താ മുസ്തഫ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം ആരാ? ആർക്കറിയാ? സാർ ഇവിടെ ഇല്ല. ശരത്ത് എന്നൊരാളിവിടെ വരും. ഈ താക്കോല് കൊടുക്കണമെന്നാണ് സാറിന്റെ ഓർഡർ. സാറിനെ ഒന്ന് കാണാൻ പറ്റില്ലേ? സാറ് ഞാൻ നോക്കട്ടെ. 6 മണിക്ക് ഹാർസ് റൈഡിംഗ്, 7 മണിക്ക് സ്വിമ്മിംഗ്, 8 മണിക്ക് ആവിക്കുളി, 1 മണിക്ക് ലഞ്ച്, 1.5 മണിക്ക് വിശ്രമം, 2 മണിക്ക് വളർന്നു കിടക്കുന്നു, 3 മണിക്ക് മുഖം കഴുകി വീണ്ടും കിടക്കും. അയ്യോ, ഇതിന്റെ ഇടയിൽ ആ പെണ്ണ് മസാജ് മസാജ് എന്ന് പറഞ്ഞ് വരും. സോറി, സാറിനെ കാണാൻ ഇപ്പൊ പറ്റില്ല. അല്ല, നിങ്ങള്? ഞാനോ? ശർമ്മ, രാം ഗോപാൽ ശർമ്മ, മാനേജർ. ഓ, ഏത് ബാങ്കിലാ? 1000 ബാങ്കേഴ്സ് ഉണ്ട്, 5000 മാനേജേഴ്സ് ഉണ്ട്. എന്നാ? ഒരേ ഒരു ദിലീപ് ലാൽ, അദ്ദേഹത്തിന്റെ ഒരേ ഒരു മാനേജർ രാം ഗോപാൽ ശർമ്മ. ഈ ദിലീപ് ലാൽ ആരാ? നാളെ രാവിലെ കോടമ്പാക്കം പാലം മുതൽ AVS സ്റ്റുഡിയോ വരെ 2 സൈഡും കൊടികെട്ടി പറക്കും. അവിടെ പോയി കണ്ടാ മനസ്സിലാവും. ദിലീപ് ലാൽ സാറിന്റെ എന്റെ അഭിനന്ദനങ്ങൾ പറഞ്ഞേക്ക. ആയിക്കോട്ടെ. യെസ്, നിങ്ങൾ ആരാ? ഞാനാ, ഒരു തെണ്ടൻ. നമ്മുടെ പാർട്ടിയാ. രണ്ടിനെ പറഞ്ഞയച്ചോ? അയച്ചോ, ഓടിച്ചില്ലേ ഞാന്. രക്ഷപ്പെട്ടോന്ന് അറിഞ്ഞ ഉടനെ ഫ്ലാഷ് ബാക്ക് ബന്ധുവൻ പറഞ്ഞ് ബോഡി ഇങ്ങി വരില്ല. ഒരു കാര്യം, അവന്മാരെന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്ക്. പറഞ്ഞത് മനസ്സിലായല്ലോ, അതിന്റെ ഭവിഷ്യത്ത് പിന്നെ തനിക്കാൻ. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെയല്ലേ ചെയ്യൂ. നീ ചെല്ലേ, പോയി. എന്താ മുസ്തഫ ഇത്? നാട്ടിൽ പോയിട്ട് 10 ദിവസം ആയില്ല, അതിനുമുമ്പ് കുട്ടപ്പൻ ഹീറോ ആയി, പേര് മാറ്റി, മാനേജർ വരെ വെച്ചു. അതല്ലടാ സിനിമ. രണ്ട് ചായ വേണ്ട. വേണ്ട, ഒന്ന് മതി. ഹലോ, റെഡി സാർ? പറയൂ സാർ. ആ ഓക്കെ ഓക്കെ സാർ. ആരാ വിളിച്ചേ? ചിലപ്പോൾ ചില വലിയ കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് നടക്കാം മുസ്തഫ, പക്ഷെ നമ്മൾ വർഷങ്ങളോളം ശ്രമിച്ചേ മതിയാവും. മനസ്സിലായില്ല. പടം കൺഫേം ആയി മുസ്തഫ, റെഡി സാർ അത് ചെയ്യാന്ന് പറഞ്ഞു. അല്ല തരുന്നത് ആർക്കും തടയാൻ പറ്റില്ലടാ, അല്ല തടയുന്നത് ആർക്കും കൊടുക്കാനും പറ്റില്ല. അല്ല നിനക്ക് വാരിക്കൊരു തരുവടാ. ധ്രുവം ദേവാ ബൃഹസ്പതി.
വളരെ സന്തോഷം. ഇതിലെല്ലാ ക്യാരക്ടറും ഫിക്സ് ആയി. ഇതിൽ നിങ്ങൾക്ക് ക്യാരക്ടർ ഇല്ല. തന്നെക്കാളും നല്ല ക്യാരക്ടറാ ഞങ്ങള്. ഞങ്ങൾക്ക് അവിടെ ജോലിയുണ്ട്. താൻ ഇങ്ങോട്ട് മാറി. സാങ് ജർമ്മനിയില്. ആ ദിലീപേ, കൺഗ്രാജുലേഷൻസ്. ദിലീപിക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേം വാ. ഞാൻ കഥയും സംഭാഷണം എഴുതിയ ആദ്യത്തെ പടം ഇത്. ഈ കഥ ഞാൻ ഡയറക്ടർ പ്രതാപോസ് സാറിനോട് പറയുമ്പോ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ നിനക്ക് ഹീറോ ആയിട്ട് അഭിനയിച്ചാൽ എന്താണെന്ന് എന്നോട് ചോദിച്ചു. പെട്ടെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഉടനടുത്ത് നിന്ന് പ്രൊഡ്യൂസർ സാർ പറഞ്ഞു, പ്രതാപോത്തൻ സാറ് പറഞ്ഞത് വളരെ കൃത്യമായിരിക്കും, എനിക്ക് വിശ്വാസമുണ്ട്, നീ അഭിനയിക്കണമെന്ന്. അങ്ങനെ ദിലീപ് ലാൽ എന്ന പേര് വെച്ച് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. അതൊരു പ്രത്യേക ക്യാരക്ടർ ഞാൻ എഴുതി ഞാൻ തന്നെ അഭിനയിക്കാന്ന് പറയുമ്പോ എനിക്കൊരു അഭിമാനം തോന്നുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ വരാം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഡിസ്കസ് ചെയ്ത് എന്തും ചെയ്യാറുണ്ട്. നാളത്തേക്ക് വേണ്ട റൂംസ് എല്ലാം ബുക്ക് ചെയ്തില്ലേ? പിന്നെ എയർപോർട്ടിലേക്ക് കാർ അയക്കണ ആരും മറക്കണ്ട. ഈ പടം വളരെ നന്നായിട്ട് വരും. So I wish them all the very best and ee padam nannayittu odum. Thank you. Ayala hero. Take 1 2 3 4. കത്തിച്വലിച്ചു ഞാൻ കാട്ടാരെല്ലാം എൻ ചിത്രം കാണാൻ വാ. എൻ വീടിൻ മുറ്റത്ത് എല്ലാരും ഒത്തു കൂടി നിന്നെ എൻ ആശകളോ സിംഹാസനം ഏറും നാളം എല്ലാം ജാതകത്തിൻ യോഗമാ. കാത്തിരുന്ന എന്റെ സ്വപ്നം പൂവണിഞ്ഞേ കോളേജ് പെണ്ണുങ്ങൾ എൻ ഫോട്ടോഗ്രാഫി നായ്ക്കുവിൽ നിൽക്കും. എന്റെ പേര് നാടെങ്ങും നൂറാണ്ടുകൾ വാഴും. എൻ മോഹങ്ങളെല്ലാം ഫാഷൻ സ്റ്റൈലാണ്. എല്ലാരും ഒത്തു കൂടി നിന്നെ എൻ ആശകളോ സിംഹാസനമേറും നാളെ. ഞാൻ കൊട്ടിനുള്ളിൽ കാക്കുമേ
എൻ കൈ തൊള്ളിലാക്കും ഞാൻ. എല്ലാരും കൂടെ വായോ വന്നു സൂപ്പർ സ്റ്റാർ. എല്ലാരും ഞാൻ തീർച്ചയായിട്ടും ശരത്തിനെ പടം ചെയ്തു തരാം. വൺ ലൈൻ മാത്രം പറഞ്ഞാൽ മതി. താങ്ക്സ്. ഇത് സംഗീതം മാത്രം മനസ്സിലാക്കി ജീവിതം മനസ്സിലാക്കാതെ പോയ ഒരാളുടെ കഥയാണ്. ഇതിലെ ഹീറോ ഒരു വയലിനിസ്റ്റ് ആണ്. ഹീറോയ്ക്ക് സ്റ്റോക്ക് ആയതിനാൽ ഇനി വയലിൻ വായിക്കാൻ സാധിക്കില്ല എന്നുള്ള സീൻ ഇന്റർവെൽ അല്ലേ? അതെ. അതിനുശേഷം ഹീറോയിന് അവൻ മ്യൂസിക് നോട്ട്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവള് വയലിൻ വായിക്കുമ്പോൾ അവളോട് ഇവന് പ്രണയം തോന്നും. നിങ്ങളും മ്യൂസിക്കിനെ മാത്രമാണ് സ്നേഹിക്കുന്നത്, എന്നെയല്ല. അത് മനസ്സിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുകയും ചെയ്യും. അങ്ങനെയല്ലേ, ക്ലൈമാക്സും എയർപോർട്ടിൽ തന്നെയല്ലേ? അതെ. നല്ല കഥ. എനിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ മൈഥിലിയാ ചെയ്യുന്നത്. സോറി ശരത്, പ്രതാപ് പോത്തൻ സാറാണ് ഡയറക്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് കഥ. ശരത് വേണമെങ്കിൽ ചോദിച്ചോളൂ. മാഡം, ഷോർട്ട് റെഡി. യാ, എന്നാ ഞാൻ വരട്ടെ അൽക്കോളിലേക്ക്. ഓക്കെ. ഈ ഹാൻഡ് റൈറ്റിംഗ് ശരത്ചന്ദ്രന്റെ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. ശരത്ത് റഫ് എഴുതിയ കോപ്പിയായി ഡി ടി പി ചെയ്തിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം കുട്ടപ്പൻ എന്നിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുക. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? തെറ്റിദ്ധരിക്കരുത്, ഇത് ശരത്ചന്ദ്രന്റെ കഥയാണ്. എന്താ അത്ര ഉറപ്പ്? ഈ കഥ കുട്ടപ്പനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് തന്നെ എനിക്കിപ്പോൾ ഒരു ജോലിയാണ്. ആ കുട്ടപ്പന പിന്നെ എങ്ങനെയാ ഈ കഥ എഴുതാൻ കഴിയുക? സർ, നിയമവിരുദ്ധമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുട്ടപ്പൻ ഈ കഥ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. ഞാൻ വേണേ ശരത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാം. ഒരു പ്രശ്നമാകാതെ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് തീർക്ക്. ഓക്കെ. കുട്ടപ്പൻ ഈ കഥ രജിസ്റ്റർ ചെയ്തിരിക്കുക. പ്രൊഡ്യൂസർ നിന്നെ സഹായിക്കാൻ തയ്യാറാ. പറയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വളരെ ബുദ്ധിമുട്ടേ. ജീവിതം ഇതാണെന്നുള്ള വിശ്വാസത്തോടെ എഴുതിയ കഥയാണിത്. ഒരമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു ഈ കഥ എനിക്ക്. എങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ പോട്ടെ സാർ. ചൂടുള്ളം വീണത് പോലെ കിടന്ന് പഠിക്കുന്നത് എന്റെ കൈന്ന് വിട്. എന്തിനാ അവിടെ വന്ന് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നത്?
നീ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പടം റിലീസായി അടുത്തടുത്ത് പടങ്ങൾ കിട്ടി 15 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി കാണിക്കുന്നതാണെന്നാണ് നിന്റെ വിചാരം. പുറത്തറിഞ്ഞ നാണക്കേടാ. എന്തോ ഒരു പബ്ലിസിറ്റി കിട്ടട്ടെ എന്ന് കരുതി 5% പലിശയ്ക്ക് എടുത്ത് കാണിക്കുന്നതാണ് ഇതൊക്കെ. ഞങ്ങളെന്താ സിറ്റിയിൽ നിന്ന് എല്ലാരും കുടിക്കാൻ വായോ എന്ന് വിളിച്ചു പറഞ്ഞു നാണമില്ലാതെ വന്നല്ലോ. മര്യാദക്ക് സംസാരിക്കണം, കുട്ടപ്പനെ വിളിക്ക്. അങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് ദിലീപ് ലാലിനെ കാണാൻ പറ്റില്ല. നാളെ ഫോൺ ചെയ്ത് നോക്ക്, എപ്പോ കാണാം എവിടെ വെച്ച് കാണാന്നൊക്കെ എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ പറയാം. എനിക്ക് അവനെ ഇപ്പൊ തന്നെ കാണണം, മര്യാദക്ക് അവനോട് വരാൻ പറ. അതെ, ഈ പേടിപ്പീരൊന്നും ഈ സർവേനടുത്ത് വേണ്ട. ഏതോ ഫ്ലാഷ് ബാക്കിൽ പണ്ട് നീ ദിലീപ് സാറിന് ചായ വാങ്ങിച്ചു കൊടുത്തു കാണും. അതുപോലെ 1000 പേരുണ്ടാവും. മേടിച്ച് കൊടുത്തവരൊക്കെ ലൈൻ ആയിട്ട് വന്നെന്ന് വെച്ചോ, അതിനുശേഷം ദിലീപ് സാറ് ചായക്കട ഇട്ട് എല്ലാവർക്കും ചായ അടിച്ചു കൊടുക്കേണ്ടി വരും. അഭിനയിക്കാൻ പറ്റൂല. ആ പോട്ടെ പോട്ടെ, നിന്നെ കണ്ടിട്ട് പാവത്താനെ പോലെയുണ്ട്. ഇതാ ചെലവരുത് വെച്ചോ. ആ പടം റിലീസ് ചെയ്യുമ്പോൾ പാടോ, കാര്യമായിട്ട് ഞാനെന്തെങ്കിലും തരാമെന്നേ. എറണാകുളത്ത് ദിലീപ് സാറിന്റെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മെമ്പറാക്കാൻ ഞാൻ, അത് പോരെ, അതുകൊണ്ട് ജീവിക്കേ. എന്താ ആലോചിക്കുന്നേ? എന്നെ വിട്. ഹലോ, ആ പറയൂ മുസ്തഫ. എന്ത്? എവിടെ മുസ്തഫ? അകത്തുണ്ട് സാർ. ശരത്തിന് എന്താ ഉണ്ടായത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്ന? എന്തിനാ വന്നേന്നോ എനിക്ക് മനസ്സിലായില്ല. പ്രൊഡ്യൂസറോട് സംസാരിച്ചിട്ടുണ്ട്, വക്കീലിനെ കൂട്ടിക്കൊണ്ടുവരാന്ന്. എന്തിനാ അവരെല്ലാം? അകത്ത് കാണും, ഞാൻ ഇൻസ്പെക്ടറായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ. ഇടോ, തന്റെ പേരെന്താ? അതിനൊന്നും ഒരു കുറവുമില്ല. ടെറസിന്ന് താഴെ വീണതാണെന്ന് പറഞ്ഞ് ആ കേസ് പിൻവലിച്ചിട്ട് വാല്ലേ. പടം പോലും റിലീസായില്ല, അതിനു മുമ്പ് മാനേജരായി. എവിടെ പോയിട്ട് വരിക? കുറച്ച് ജോലി ഉണ്ടായിരുന്നു, പുറത്തു പോയതാ. ആരോട് ചോദിച്ചാ പോയത്? ഞാൻ ആരോട് ചോദിക്കണം? ഓ, അവിടം വരെ എത്തിയോ? നിക്കടേ. അല്ല, നീ അവനെ വെച്ചോണ്ടിരിക്കുകയാണോ അതോ അവൻ നിന്നെ വെച്ചോണ്ടിരിക്കുകയാണോ? രണ്ടും. അടിക്കുമടി, ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രം നീ കേൾക്കണം, ഇല്ലെങ്കിൽ ഇനി അടിക്കും. എതിർത്ത് സംസാരിച്ചാൽ നീ ഇവിടെ നിന്ന് പെരുവഴിയിലേക്ക് പോകേണ്ടി വരും. ഞാൻ എന്തിനു പെരുവഴി പോണം? ഇതെന്റെ വീട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. നീ വേണമെങ്കിൽ പുറത്തു പോ. അറിയാവടി, നിന്റെ വായിൽ നിന്ന് ഇത് തന്നെ വരും എനിക്ക് അറിയാമായിരുന്നടി. ഈ വീടുണ്ടല്ലോ നിന്റെ പേരിലല്ല, എന്റെ പേരിലാ. ഇപ്പോ നിന്റെ പേരിലുള്ളതെല്ലാം നിന്റെ അച്ഛന്റെ ഇൻഷല് മാത്രമേ ഉള്ളൂ. പൊന്നു മോളെ, എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് എവിടുന്നാടി, എവിടുന്നാടി ഇത്ര ധൈര്യം കിട്ടിയത്? ഏ, എവിടുന്നാടി? അടിക്കരുത്.
നീ ചോദിക്കൂടി. 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി നാട് മുഴുവൻ ചുറ്റിട്ട് 3 മണിക്ക് അവിടെ വന്നത്. നീയും കൂടെ പോന്നോടി. ഓടി വെളിയിലെ എവിടെ വേണമെങ്കിലും പൊക്കോ. ഏയ് എല്ലാ മാധ്യമക്കാരും ഉണ്ട് ഇവിടെ. ആരുമില്ല പൊക്കോളം പറ. ഞാൻ പറഞ്ഞിട്ട് ആരും പോകുന്നില്ല. എന്താ 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 ഇത്? ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുന്നത്? പോകാനാ പറഞ്ഞത്? മൈഥിലി ഇവിടെ ഇല്ല, പോകാൻ. നിങ്ങളോടല്ലേ പറഞ്ഞത് മൈഥിലി ചത്തുപോയി. ഏതെങ്കിലും ചുടുകാട്ടിപ്പോ അന്വേഷിക്ക്. അല്ല, എന്നെ ആദ്യം കാണുമ്പോ സിനിമക്ക് ഹീറോയിൻ ആയിട്ടാണോ കണ്ടത്? എന്താ അങ്ങനെ ചോദിച്ചേ? അതോ സൗന്ദര്യം കണ്ടിട്ടാണോ? നിനക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞു? അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞ ഉടനെ തുടങ്ങും ആണുങ്ങളുടെ ബുദ്ധി. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട മാത്രമേ ഒരു ആണിനൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയൂ. ഇതെന്താ ഇങ്ങനെ കാണിച്ച? നിങ്ങൾ ഇങ്ങനെ കാണിച്ച എന്റെ സ്നേഹം. നമ്മൾ വിചാരിക്കാത്തതൊക്കെ നടക്കുന്നു, ലക്ഷ്യങ്ങളിൽ എത്തുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കുറച്ചു നാളത്തേക്ക് തന്നെ തന്നെ കറക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ കേൾക്കുകയില്ല എന്ന് പറയാൻ വരുമായിരുന്നു. ഹലോ, ബാലമുരളിയാണ്. അതെയോ, വളരെ സന്തോഷം. ശരി, ആ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. സർ, കാസർഗോഡ് നിന്നായിരുന്നു ഫോൺ. രാഘുകാലത്തിന് മുമ്പേ ഷോ തുടങ്ങി. പടം നല്ല ഹിറ്റാന്ന് പറഞ്ഞു മാനേജർ. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് അത് ഹിറ്റാക്കി. കേക്കുന്നുണ്ടോ?
ദിലീപേ, ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യൻ ഇൻഡസ്ട്രി കണ്ടിട്ടില്ല. തുടക്കം മുതലേ കയ്യടി തന്നെ. സിനിമ തീരാറാകുമ്പോ തിയേറ്ററിന് മുമ്പിലേക്ക് വന്നേക്ക്, അടിപൊളിയായിട്ട് വരണം. പടം ഹിറ്റായി, ഹീറോയ്ക്ക് പേരിട്ടു. എന്നെ വിളിക്കാൻ പറ്റിയ ഒരു പേരിട്ടില്ലല്ലോ. സ്റ്റാർ വെച്ച് നോക്കിയാ സൂപ്പർ സ്റ്റാർ, അത് ഓക്കെ. ലിറ്റിൽ സ്റ്റാർ കഴിഞ്ഞും പോയി. നമ്മുടെ ഇഷ്ടത്തിനൊരു പേരിടാന്ന് വെച്ചാൽ നാട്ടുകാരങ്ങനെ വിളിക്കണമെന്നില്ലല്ലോ. സുനാമി പോലൊരു പേരിട്ടാലെന്താ? ദളപതിയിലെ മമ്മൂട്ടി കിട്ട പേരിട്ടാലോ? അതോ ദളപതിയിലെ പേരിട്ടാ ശരിയാവില്ല സിനിമയില്. ഞാൻ പിന്നീട് വിളിക്കാം. ഓക്കേ. ഹലോ സാർ. ആ വരൂ ചേർത്തെ. ഇയാളാ നടി മൈഥിലിയുടെ ഹസ്ബൻഡ്. കഥ മുഴുവനും ഞാൻ വായിച്ചു. ആരെ ഹീറോ ആയിട്ട് ഇടാം? ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പുതുമുഖത്തെ വെച്ച് ചെയ്യാം സാർ. തെറ്റിദ്ധരിക്കരുത് ശരത്തെ. പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചില്ലെങ്കിൽ സിനിമ കൈവിട്ടു പോകും. ഈ കഥയിലെ കൊമേഴ്ഷ്യൽ വാല്യൂ വളരെ കുറവാണ്, പക്ഷെ അവാർഡ് കിട്ടുന്നുള്ളത് ഉറപ്പാ. ഞാൻ എടുത്ത പോടം അത്ര ഓടിയില്ല. ഇപ്പോ ദിലീപിന്റെ ഡേറ്റ് എന്റെ കൈവശമുണ്ട്. നിങ്ങൾ നല്ലൊരു ഡയറക്ടറെ കണ്ടുപിടിക്ക്, ഞാൻ ചെയ്തു തരാന്ന്. ചെയ്തു സാർ, നന്നായി വരും. ദിലീപ് എന്ന വലിയൊരു ഹീറോ അല്ലേ? നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. നിനക്ക് നഷ്ടപ്പെട്ടതല്ല സിനിമ നിനക്ക് തരും. താങ്ക് യു സാർ. നീ വിചാരിക്കുന്നത് പോലെ സിനിമ ഒരു ആർട്ട് തന്നെയാ. അതുവരത്തിനെ സൃഷ്ടിക്കും. അവൻ രക്ഷപ്പെട്ട അവനെ വെച്ച് എല്ലാവരും കാശുണ്ടാക്കും. തെറ്റിദ്ധരിക്കരുത് ശരത്തെ, ഒരു പരീക്ഷണത്തിന് ഞാനിപ്പോ തയ്യാറല്ല. എന്താ ശരത്തെ? സാർ, അന്ന് എനിക്ക് അഡ്വാൻസ് ആയത്. റെഡ്ഡി സാർ എന്താ പറഞ്ഞു? അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഒഴിവാക്കി. ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലല്ല മുസ്തഫ. ചിലപ്പോൾ എല്ലാം കൈവിട്ടു പോവാം. ഇനി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യാനും വയ്യ. ഞാനും കുറച്ചുനാൾ നിന്നെ പോലെ കോൾ ടാക്സി ഓടിച്ചാലോ? വേറെ മാർഗമില്ല മുസ്തഫ. ആരുടെ നിഴല്ല നിക്കണേ നോക്കി. പിന്നെ എത്രയോ പേർ എന്റെ തണൽ നിൽക്കുന്നു. എന്റെ പടങ്ങൾ തുടർച്ചയായി വിജയിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഓ, തിയേറ്ററിൽ വരെ ആളയച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. റിയലി? പക്ഷെ അതൊന്നും എന്റെ പടത്തെ ബാധിച്ചിട്ടില്ല. ഒരു കാര്യം അറിയോ, സ്വന്തം വിജയം ആരും ആഘോഷിക്കാറില്ല, മറ്റുള്ളവരുടെ തോൽവിയാണ് ആഘോഷിക്കുന്നത്. സാറിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഉണ്ട്. ഞാനൊരു കളക്ടർ ആവണമെന്ന് എന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പരീക്ഷയുടെ തലേദിവസം എനിക്ക് ഞാൻ സിനിമയിൽ മാത്രമല്ല നമ്പർ വൺ, യുനോ, കോളേജില്, സ്കൂളിലെല്ലാം ഞാൻ നമ്പർ വൺ ആയിരുന്നു. അത് മാത്രമല്ല, ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, കബഡി ടീമിന്റെ ക്യാപ്റ്റൻ, എല്ലാത്തിലും ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. അവന്റെ ജാട കാണാനല്ലേ? ദാ ഇത് അധികാരം ഉണ്ടാവില്ല. ശരത്തെ ഇറങ്ങാ. എന്തെങ്കിലും കഴിച്ചിട്ട് പോയിക്കോടെ. പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഇത് കാണാൻ വയ്യ. ഞാൻ ഇറങ്ങാ. ഇതെന്താ ദിലീപ് സാറിനെ കാണുമ്പോ പേടിച്ചോടുന്നേ? എങ്ങനെ ഓടാതിരിക്കും? കാണാല്ലേ. സാർ ഇതിനകം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി സാറിന് ഏത് ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഗാന്ധിജി. ഗ്രേറ്റ്. പക്ഷെ അത് ഇതിനു മുൻപ് ബെൻ കിങ്സ്ലി എന്നൊരു ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ് ചെയ്തതല്ലേ? ഗാന്ധിജി ഒരു വിദേശിയാണോ? അല്ല. ഒരു വിദേശി എങ്ങനെ ഗാന്ധിജിയായിട്ട് അഭിനയിക്കും? ഞാൻ വിൻസെന്റ് ചർച്ചിലായിട്ട് അഭിനയിച്ച വിദേശികൾ സമ്മതിക്കൂ? ജനങ്ങൾക്ക് ഇതൊക്കെ ദഹിക്കാനാവോ? രാഷ്ട്രീയക്കാരെ ചുമ്മാതിരിക്കോ?
അതുകൊണ്ട് ഇന്ത്യക്കാരെ തന്നെ ഗാന്ധിജിയായിട്ട് അഭിനയിക്കണം. പിന്നെ സാറ് നെൽസൺ മണ്ടേലയായി അഭിനയിക്കുന്നു ന്യൂസ് വന്നല്ലോ. ആലോചിച്ചു നോക്കിയ നെൽസൺ മണ്ടേലയും ഒരു ദ്രാവിഡനാണ്, കറുത്തവർക്കും. തുടക്കത്തിൽ തന്നെ വിനയായിട്ട് സ്നേഹമായിരുന്നു, പിന്നെ ഒരു 26 വർഷം ജയിലായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാനില്ല, ജനങ്ങളെ സ്വീകരിക്കില്ല, അതുകൊണ്ട് വേണമെന്ന് വെച്ചു. ഈ ചോദ്യം ചോദിക്കുന്നോണ്ട് സാർ ക്ഷമിക്കണം. സാറിന്റെ ആദ്യത്തെ സിനിമയുടെ കഥ ഒരു സഹസംവിധായകൻ. പിന്നെ ഇന്ന് സിനിമാ രംഗത്ത് നല്ല കഥാകൃത്തുക്കൾ ആരുമില്ല. ഒരു 10 പേർ ചേർന്ന് റൂം എടുത്ത് ഡിസ്കസ് ചെയ്ത് കഥയെ പിടിച്ചെടുക്കുക. ഒരു പടം വിജയിച്ചു കഴിയുമ്പോ അത് എന്റെ കഥയാണെന്ന് പറയുന്നത് സിനിമാ രംഗത്ത് പുതിയ കാര്യമല്ലല്ലോ. ഒരു പടം പൊട്ടി ഒരു അനക്കവും കാണില്ല. ആ സിനിമയ്ക്ക് ശേഷം സാറ് പിന്നീട് കഥ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ എനിക്കൊരു കഥ ആലോചിച്ചിരുന്നു, ഇപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി കഥ ആലോചിക്ക. പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, സിനിമയിൽ അഭിനയിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ സാർ എന്തായേനെ? സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ സിനിമ എന്തായിരിക്കും? അത് നിങ്ങൾ ആലോചിക്കേ. മൈഥിലി ഓഫി, സിനിമയിൽ ഒന്ന് വിജയിച്ചാ പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. ഇതൊക്കെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അതോ സഹിക്കുകയാണോ എന്നറിയില്ല. ജീവിതത്തിലും സിനിമയിലും കഷ്ടപ്പെട്ടവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ, പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഈ ശരത്തിനെ കൊണ്ട് ഞാൻ തോറ്റു പോവേയുള്ളൂ. റെഡ്ഡി സാർ എന്തു പറഞ്ഞു? അദ്ദേഹം കുട്ടപ്പന വെച്ചാ ചെയ്യുന്നെന്ന്. ചെയ്യട്ടെന്നേ, നമുക്ക് നല്ല സമയം വരും. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സിനിമ ഈ വർഷം തന്നെ നടക്കും. മുമ്പും നീ ഇതുതന്നെയല്ലേ പറഞ്ഞിരുന്നത്? എനിക്കൊരു പ്രതീക്ഷയില്ല മൈഥിലി. എന്താ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ പിന്നെ മോന്തെ വിർപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഇരിപ്പിരിക്കും. പറഞ്ഞതിൽ എന്താ തെറ്റ്? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്? ആ തുടങ്ങിയല്ലോ. ആദ്യത്തെ പടത്തിൽ എനിക്ക് പറഞ്ഞു തന്ന ഡയലോഗ് ഓർമ്മയുണ്ടോ? കൊച്ചു കൊച്ചു നോട്ടങ്ങൾ കൊണ്ടുണ്ടാവുന്ന പ്രേമം കൊച്ചു കൊച്ചു വാക്കുകൾ കൊണ്ട് ചിതറി പോണ്ട. പറയാനുള്ള എന്താച്ചു പറ? ശരത്തിന് കോംപ്രമൈസ് ചെയ്ത ഒരു പടം ചെയ്തൂടെ? ഞാൻ എന്തിനാ കോംപ്രമൈസ് ചെയ്തിട്ട് പടം ചെയ്യുന്നത്? നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണോ അതോ ആഡംബരത്തോടെ ജീവിക്കണോ? പേടിയാവുന്നു എനിക്ക്, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. ഭക്ഷണം കഴിക്കാം. ഏത് തരത്തിലുള്ള പടാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചിരിപ്പിക്കാൻ വിചാരിക്കുന്നിടത്ത് ആളുകൾ ചിരിക്കണം, കൈയടിക്കണം. നമ്മൾ കരയാൻ വിചാരിക്കുന്നിടത്ത് ആളുകൾ കരയണം. അതിന് വേണ്ടാത്ത കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടണം. ജീവിക്കാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട്? വിട്ടുകള, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ ഓരോ വീട്ടിലും കയറി പിച്ചെടുക്കാൻ വരെ തയ്യാറാ. എന്നാലും ആളുകളെ ചതിക്കുന്ന ഒരു മോശം സിനിമ ഒരിക്കലും ഞാൻ എടുക്കില്ല. അത് വിട്ടേക്ക്, ഞാൻ വെറുതെ ചോദിച്ചാന്ന് പറഞ്ഞില്ലേ? എന്താ? ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ആഹാരം തരാൻ പറ്റില്ല. അനുരാഗം നിൻ നെഞ്ചിൽ കരളേ നീ എന്നും.
കാട്ടടിച്ചു നീ ചാഞ്ചാടും, നിന്നെ ആൽമരത്തിന്റെ കൊമ്പിൻ നേരെ ഊഞ്ഞാലാട്ടും ഞാൻ. പാട്ടിയെ പോലെ എന്നോട് ഇഷ്ടം കൂടുവാൻ വന്നേ ഞാൻ, മുത്തു പോലെ ചേർത്ത് വെക്കും കുട്ടിപ്പെണ്ണെ കൊച്ചു കുറുമി. ഇരിക്കു സാർത്ത്. താങ്ക് യു സാർ. ഞാനിപ്പോ കഥ കേട്ടിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ കഥ വെച്ചോണ്ട് സിനിമ എടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഹീറോയ്ക്ക് ഇടയിട്ടുണ്ടോ? പറയേ, എടുക്കാം. നിനക്ക് അഭിനയിക്കാൻ ശ്രമിച്ചുകൂടെ? ഒരു നടിയുടെ ഗോസിപ്പുണ്ടെങ്കിലും ഹീറോ ആവാം. നീയാണ് പോപ്പുലറൈസ് ചെയ്തൊരു നടിയാ കല്യാണം കഴിച്ചിരിക്കുന്നത്. ധൈര്യമായിട്ട് നീ ട്രൈ ചെയ്യേ, ചാൻസ് നിനക്ക് ഉറപ്പാണ്. ഇത് പ്രേംനസീറിന്റെ നാടാണ് സാർ. നീ ഒന്ന് പോവ ശരത്തെ. ഇന്ന് പടം കാണാൻ വരുന്നവൻ നാളത്തെ ഹീറോയാ. അതൊക്കെ ട്രൈ ചെയ്തിട്ടല്ലേ. നിനക്കാണെങ്കിൽ ഒരു വഴിയുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നീയാണെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ ഒരു നടിയുടെ ഭർത്താവ. സംശയിക്കണ്ട, പരിശ്രമിച്ച് മുന്നേറോ. ഒത്തിരി നന്ദിയുണ്ട് സാർ. ഞാൻ വരാം. തന്നെ കണ്ടിട്ട് ഒരാഴ്ച ആയല്ലോ, എവിടെയായിരുന്നു ഇതുവരെ? ഷൂട്ടിംഗ് ആയിരുന്നു സാർ. നമ്മളോട് വേണ്ട കേട്ടാ. എന്തായി മുസ്തഫ? മാനേജറൊക്കെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കൊട്ടും താല്പര്യമില്ല ശരത്തെ. എന്ത് വന്നാലും നേരിടണം. ജീവിതത്തോട് മല്ലിടാൻ തീരുമാനിച്ച ഒരിക്കലും നമ്മൾ തോക്കില്ല മുസ്തഫ. നിരാശയോടെ ഇറങ്ങി തിരിച്ചാൽ തോൽവി തീർച്ചയായിട്ടും ഉറപ്പാണ്. മുസ്തഫ സാറാ ഇൻചാർജ്. ഇതിൽ ലൈസൻസ്, ആർ സി ബുക്ക്, എല്ലാ പേപ്പേഴ്സും ഇതിനകത്തുണ്ട്. ഇതിനുള്ള അഡ്രസ്സിൽ പോയിക്കോളൂ. താങ്ക് യു. ഓക്കെ.
ഫിലോമിനെ ഫോൺ ചെയ്ത് കാണുന്നില്ലേ? നീ ഒരുപാട് ചിന്തിച്ചും കാണുന്നില്ലേ? എന്തിനാ ഡ്രൈവറായെന്ന്? ജീവിക്കാൻ സ്നേഹം മാത്രം പോരാ മൈഥിലി. വാ, എന്തെങ്കിലും കഴിക്കാം. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം, നീ വൃത്തിയായി സൂക്ഷിക്കുന്ന ഈ വീട്, നിന്റെ ഈ നോട്ടം, നമ്മൾ ഒരുമിച്ചുള്ള സമയം, അങ്ങനെ വീട് മുഴുവൻ നിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന പോലെ. പുറത്തിറങ്ങുമ്പോഴും നിന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മൈഥിലി. വാ. ഞാനൊരു ഡയറക്ടറാണ് ഈ ലോകം അറിയുന്നതിന് മുമ്പ് മൈഥിലിയുടെ ഭർത്താവായിട്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പലരെയും ഞാൻ കണ്ടു. ഓരോരുത്തരെന്നെ കാണുമ്പോൾ ചിരിക്കുക, അവരുടെ ഒരു നോട്ടവും എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട് മൈഥിലി. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേർ ചാവുകയാണ് മൈഥിലി. അതുകൊണ്ടാ കുറച്ചുനാൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കാന്ന് കരുതി ഡ്രൈവറായത്. എന്നെങ്കിലും ഒരിക്കൽ ഞാന് നീണ്ട 16 വർഷങ്ങളായിട്ട് താൻ ചാൻസ് അന്വേഷിച്ച അലയാണെന്ന് കുട്ടപ്പൻ എപ്പോഴും എന്നോട് വിഷമിച്ചുകൊണ്ട് പറയുമായിരുന്നു. ഒരുപക്ഷെ അവന്റെ മനസ്സ് മടുത്തിട്ടായിരിക്കും ഞാൻ എഴുതിയ കഥ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അവനെങ്കിലും നന്നായിട്ടിരിക്കട്ടെ. ഇനി ഒരിക്കലും മൈഥിലി എന്നെ കാണാൻ വരില്ലെന്ന് ഫിലോമിന ചേച്ചിയോട് അച്ഛൻ ചോദിച്ചു. ഒന്ന് കണ്ടിട്ട് വരട്ടെ. കാണണം, നീ കാണണം മൈഥിലി. ഞാൻ മുസ്തഫയോട് വരാൻ പറയാം, നീ പോയിട്ട് വാ. നിന്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരിക്കുമല്ലോ, സാരമില്ല, പോയിട്ട് വാ. അതെ, നമ്മുടെ ജീവിതാവസാനം വരെ ഈ സ്നേഹത്തിന് കുറവ് വരില്ലല്ലോ. ഒരിക്കലുമില്ല. നീ സിനിമയിൽ അഭിനയിച്ചിട്ടിപ്പോ കുറെ നാളായല്ലേ, ഇതുപോലുള്ള സീനിനാ ഇപ്പൊ തിയേറ്ററിലെ കയ്യടി. ആ, ക്രിക്കറ്റ് കളി എന്നായി നടക്കട്ടെ. നിങ്ങളുടെയൊക്കെ സമയം കൊള്ളടാ, കളിക്കടാ.
വരൂ മുസ്തഫ, ബിസിയാണോ? ആളെ കാണാനേ ഇല്ല. നാളെ മുതലാ തിരക്ക്. എന്താ? ആ ഹനുമാന്റെ അസിസ്റ്റന്റ് ആയിട്ടെ വാലൊക്കെ ഇങ്ങനെ വീശി വീശി. ചിരിക്കാൻ പറ്റുന്നില്ല മുസ്തഫ. എന്തുണ്ടായി മൈദിലെ? ഞാൻ പോവാണ് മുസ്തഫ. പോവാന്ന്? ഞാൻ ശരത്തിനെ വിട്ടിട്ട് പോവാണ് മുസ്തഫ. എന്തിനെ? 10 വർഷം കൊണ്ട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്നെ കല്യാണം കഴിച്ച് സന്തോഷിപ്പിക്കാനായിരുന്നു. ഞാനില്ലെങ്കിലും സാരമില്ല മുസ്തഫ, ചരിത്ര ഡയറക്ടർ ആവണം, എല്ലാവരും ബഹുമാനിക്കണം. അങ്ങനെ ഒരു അന്തസ്സോട് ഞാൻ ചരിത്രനൊപ്പം ജീവിക്കും. ഞാൻ പോയെന്ന് പറഞ്ഞേക്ക് വേറൊന്നും പറയണ്ട, വിഷമം ഉണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവണം മുസ്തഫ. എന്തായി മുസ്തഫ, മൈഥിലിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പ്രഷർ കൂടിയതാ. മൈഥിലിക്ക്? ഏയ് അങ്ങനെയൊന്നുമില്ല, മൈഥിലി കണ്ടപ്പോ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നാ. അല്ല നിങ്ങൾ എപ്പോഴാണ് എത്തിയത്? അത് അച്ഛനൊരു കൂട്ടുവേണമെന്ന് പറഞ്ഞ് മൈഥിലി അവരോടൊപ്പം പോയടാ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ അത്? മൈഥിലി ഫോൺ എന്റെ കയ്യിൽ തന്നിട്ടാണ് പോയത്. നീയും എനിക്കൊരുപോലെയാ. അവനെന്നെ ചതിച്ചിട്ട് പോയി, നീ എന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് പോയി. ദൈവം ഇങ്ങനെ ഓരോരുത്തരെ അയച്ച് എന്റെ ജീവിതം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല, പിന്നെ എനിക്കിതിന് എത്ര വലിയ ശിക്ഷ എനിക്കറിയില്ല. ഇയാളെന്തിവിടെ? വാ എന്റെ കൂടെ വാ. വേണ്ട സാർ, ഞാൻ വരാനല്ലേ പറഞ്ഞത്. എന്ത് പറ്റിയിടും എനിക്ക്? വിഷമിക്കണ്ടു, തന്റെ സമയദോഷം എല്ലാം മാറാൻ പോവാ. തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് സരത്തെ. തന്റെ മനസ്സിലുള്ള സിനിമ താൻ ധൈര്യമായിട്ട് എടുക്ക്, അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഞാൻ റിലീസ് ചെയ്യാൻ പോവാ. സിനിമയെ സ്നേഹിക്കുന്നവൻ ബിസിനസ് മനസ്സിലാക്കിയിട്ട് സിനിമ എടുത്തെങ്കിൽ മാത്രമേ ആ സിനിമ വിജയിക്കൂ. സിനിമയിൽ സ്ഥിരം സുഹൃത്തുക്കളില്ല ശരത്തെ, അതുപോലെ തന്നെയാണ് ശത്രുക്കളുടെ കാര്യവും. ബിസിനസ്സുകാർ പക്ഷെ എപ്പോഴും ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയവരാണ് സിനിമയിൽ ഇന്ന് പേരും പ്രശസ്തിയുള്ളവരൊക്കെ. സിനിമയിൽ വളഞ്ഞ വഴിയിലൂടെ മുന്നേറിയ 1000 കുട്ടപ്പന്മാരുണ്ടാവും. ഒരു തെറ്റുപോലും ചെയ്യാത്ത തന്നെ പോലുള്ളവരും ഉണ്ടാവും. എപ്പോഴും ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. കുട്ടപ്പന്റെ ഇപ്പോഴത്തെ ടൈം വെച്ച് അവനെ യൂസ് ചെയ്ത തനിക്ക് നല്ലൊരു പൊസിഷനിലെത്താം. എന്തായാലും പടം ചെയ്യണം. കുട്ടപ്പന് വെച്ച് ചെയ്യണമെന്ന് ഞാൻ കമ്പലിയില്ല. ഇല്ല സർ, ഇതൊരു പാഠമായെടുത്ത് ഞാൻ ചെയ്യാം. അറിവ് വളരുന്നതിനൊപ്പം മനസ്സും വളരണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. സാറിനെ ഞാൻ വിശ്വസിക്കാം. ഈ പടം ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം സർ. ഗുഡ്. നമ്മുടെ കമ്പനി അസോസിയേറ്റ് ഡയറക്ടർ സന്താനവും മാനേജറും താൻ എടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് തന്റെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ പോയി ആ കുട്ടപ്പനെ ഒന്ന് ഫോർമലായിട്ട് കണ്ടിട്ട് വരുന്ന എന്തോ കുഴപ്പം, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സാറേ, എന്തായി എന്തായി പ്രൊഡ്യൂസർ ബാലാജി വിളിച്ച് ശല്യം ചെയ്യാണ്? നമുക്ക് ഇതുപോലൊരു ലൈഫ് വന്നത്. നമ്മളും അയാൾക്ക് ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മണ്ടത്തരം കാണിക്കാൻ പാടില്ല. ശരത്ത് ബുദ്ധിമാനാ,
അവന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കും. അതെന്റെ പടമാക്കി മാറ്റി എനിക്ക് ജയിക്കണം. ബാലാജി സാറിനോട് എനിക്ക് നന്ദി കാണിക്കണ്ടേ? അവനോട് വെയിറ്റ് ചെയ്യാൻ പറ. എന്റെ വെയിറ്റ് എന്താണെന്ന് അവനൊന്ന് അറിയട്ടെ. വീട് മുഴുവനും കാണിച്ചു കൊടുക്കും. കാണിച്ച് കാണിച്ച് ഞാൻ വഴിയാക്കി തരാം. ഈ മണ്ണിൽ എന്തിന് ഞാൻ ജനിച്ചു? വണ്ടി കഴുകാൻ വേണ്ടി. യൂണിഫോം എന്തിയാടാ? വണ്ടി കഴുകാൻ എന്തിനാ യൂണിഫോം? കൂടുതൽ ജാട കാണിക്കണ്ട, വണ്ടി കഴുകാൻ നോക്ക. വന്ന് കേറിയില്ല. ആ വരുന്നത് ആരാന്നറിയോ? അർദ്ധരാത്രി കുടപിടിക്കുന്നവൻ. ഹായ് ശർമ്മ, ഹൗ ആർ യു? ആ കഴിഞ്ഞു കൂടണു. തുടങ്ങി. അല്ല, ചെമ്മീൻ പടം മുതൽ ക്ലാപ്പടിയാണല്ലോ. എന്നാ പടം ഡയറക്ട് ചെയ്യാൻ പോണേ? നീ കാശ് മുടക്ക്, ഞാൻ ഡയറക്ട് ചെയ്യാം. ഈ പേടി എല്ലാ പ്രൊഡ്യൂസേഴ്സിനും കാണുമല്ലോ. അല്ല, നിന്റെ നേതാവ് എവിടെ? കാണിക്കാം. കാണിക്കേ. ദർശനത്തിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാലാജി സാറിന് വേണ്ടി മെഗാസ്റ്റാർ ഒരു പടം ചെയ്യുന്നുണ്ട്. മറ്റു പടങ്ങൾ പോലെ ഈ കഥ കത്തിരിക്കാൻ ഡയറക്ടർ ഇതൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല. അതിലും മുഖ്യം, ഈ മെഗാസ്റ്റാറുമായിട്ട് സംസാരിക്കുമ്പോ നെഞ്ചിനുള്ളിൽ പേടിയും വായിൽ ബഹുമാനവും സ്പ്രെഡ് ചെയ്യണം. ചുറ്റി വളയ്ക്കുന്നില്ല, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവന്റെ കഷണ്ടിക്ക് പറ്റിയത് കല്ലുമഴ തന്നെയാ. എന്നാലും ഇവൻ ചാകില്ല. Mind your steps. എന്താ? നിങ്ങൾ നിൽക്കുന്നത് ഇറ്റാലിയൻ മാർബിളിലാണ്. ഈ വീടിനകത്തിരുന്നാൽ ലോകം മുഴുവൻ കാണാം. ആംസ്റ്റർഡാം പൂക്കൾ, ജപ്പാൻ ഇലക്ട്രോണിക്സ്, ഫ്രഞ്ച് വൈൻസ്, ജർമ്മൻ കാർസ്, അങ്ങനെ പറഞ്ഞാൽ തീരൂല്ല. പക്ഷേ ഈ വീട്ടിലൊരു ഇന്ത്യൻ ദിലീപ് സാർ താമസിക്കുന്നുണ്ട്, അതിൽ അഭിമാനിക്കാൻ വരൂ. ഇനി ഇവിടെ കാണുന്ന എല്ലാ സൗന്ദര്യ വസ്തുക്കളും ദിലീപ് സാറിന് മാത്രമുള്ളതാണ്. ഇതിൽ കൂടി കയറി മുകളിൽ പോയാൽ ദിലീപ് സാറിന്റെ ബെഡ്റൂം. ജെന്റ്സ് നോട്ട് അലൗഡ്, ആണുങ്ങൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അദ്ദേഹം ആ റൂമിൽ പോകാറില്ല ഒറ്റയ്ക്ക്. ഹലോ. അതെ, ഞാനാ സംസാരിക്കുന്നത്. പറയടാ, നീ വായി തോന്നിയതൊക്കെ പറ. എടോ പണ്ടാരക്കാല, തന്റെ പെണ്ണുമ്പിള്ള സംസാരിക്കുന്നേ. എന്റെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതിൽ പകുതിയപ്പ സിനിമയിലുള്ളൂ, കുറച്ചുപേര് ജീവനോടുണ്ട്, അത്രേ ഉള്ളൂ. തന്നെ ഞാൻ ചൂലുകെട്ടുകൊണ്ട് വീശും, പറഞ്ഞേക്കാം. വീശടാ, ബാങ്ക് ബാലൻസ് ഉള്ള കാലം വരെ നീ, പേപ്പറും പേനയും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ കാണും. വാ നാറിക്കോട്ടെ, വാക്കുകൾ നാറരുത്, ഒരക്ഷരമുണ്ടരുത്. നീ ഇങ്ങനെ ചാടുന്ന ഞാൻ കണ്ടിട്ടില്ല സന്താനം. കടല് ചിലപ്പോ ശാന്തമായിരിക്കും, അതിര് കടന്ന സുനാമിയാകൂടാ. എവിടെ അന്ന്? ഒന്ന് കാണിക്ക്. ഞങ്ങളുടെ സിനിമയിൽ തന്നെയാ ഉള്ളത്. വാ പൊത്തിക്കൊണ്ട് പിറകെ വാ. ശരി. എന്താ സന്താനം? പടം ചെയ്യാൻ പോകണമെന്ന് ഒരു ബിഗ് ന്യൂസ് കണ്ടു. എവിടെ സാറേ, കാശുള്ളവരൊന്നും എന്റെ കഥ കേൾക്കുന്നില്ല. കാതുകൊണ്ട് അങ്ങ് കേട്ടിട്ട് ഗുണമില്ലെന്ന് പറഞ്ഞങ്ങ് പോവും. ഹലോ, ഏക്ക് മിനിറ്റ്. ബോണി കപൂർ. ആ, ബോണി ജി, പറയൂ പറയൂ. ശ്രീദേവിയുടെ ഭർത്താവാ. എന്താ കഥകളൊന്നും ഡേറ്റില്ലെന്നോ? ആ, പ്രീതി സിന്റെ ആണെങ്കിൽ ഓക്കെ. ആ ഓക്കെ. മദർ ക്യാരക്ടറിന് ഹേമമാലിനി കുറച്ച് ഏജ് കൂടുതലായിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് പിന്നെ നമുക്ക് നോക്കാം. പിന്നെ മ്യൂസിക് ഡിസ്കഷൻ നമുക്ക് മലേഷ്യയിൽ വെക്കണം. ആ ഓക്കെ. ആ സന്താനോ, പറയൂ സാർ. ആ കഥ ഞാൻ വായിച്ചു. അതിലൊരു സീനല്ല, രണ്ട് കോൺസ്റ്റബിൾ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലേ? ഉണ്ട് സാറേ. അതങ്ങനെ വരാൻ പാടില്ലല്ലോ. വരാൻ പാടില്ല. അറസ്റ്റ് ചെയ്യാൻ വന്ന രണ്ട് പോലീസുകാർ എന്നെ തൊട്ടതും ഞാൻ അവരടിക്കുന്നു. ഞാനല്ലെന്ന് 100 പോലീസുകാർ ഇറങ്ങുന്നു. ഞാൻ അങ്ങനെ ജമ്പ് ചെയ്ത് അവരടിക്കുന്നു. ഇത് സ്ലോ മോഷൻ സർ. അതിനുശേഷം ഞാൻ ജീപ്പ് എടുത്ത് പോലീസ് കമ്മീഷണർ വീട്ടിലേക്ക് നേരെ പോകുന്നു. ഒരു ചേസ്. അത് നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് എടുക്കാം. അതിനുശേഷം ഞാൻ ജീപ്പിന്റെ ഗ്ലാസ് ഉടച്ച് ജമ്പ് ചെയ്ത് പോലീസ് കമ്മീഷണർ ഓഫീസ് തകർത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. രണ്ടു പേരുടെ ക്ലോസ്അപ്പ്. സ്തംഭിച്ചു നിൽക്കുന്ന അദ്ദേഹം എന്താണെന്ന് എന്നോട് ചോദിക്കും. അറസ്റ്റ് മീ എന്ന് ഞാൻ പറയും. ഇതാണ് ഹീറോയിസം. പിന്നെ എന്റെ റേഞ്ചിന് കമ്മീഷണർ വന്ന അറസ്റ്റ് ചെയ്യണം, അല്ലാതെ കോൺസ്റ്റബിൾ ഒന്ന് അറസ്റ്റ് ചെയ്ത സ്ക്രീൻ വലിച്ച് കീറും. ഈ കഥയിൽ ഹീറോ ഒരു സാധാരണ മനുഷ്യനാണ്. കമ്മീഷണർ വന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമേ തീവ്രവാദി ഒന്നുമല്ല. നീ നിന്റെ കഥയെ വിശ്വസിച്ച് പടം എടുക്കുകയാണെങ്കിൽ ഹീറോയുടെ അടുത്ത് എന്തിനു വരണം? ഈ പടത്തിൽ ആർക്ക് വേണമെങ്കിൽ അഭിനയിക്കാം. 1.5 കോടി കൊണ്ട് പടം തീർക്കാം. എനിക്ക് 15 കോടിയുടെ ബിസിനസ് ഉണ്ട്. ഇത് നോക്ക്, എന്നെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു, നിന്റെ കഥയെ വെച്ച് സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനം എടുത്തിട്ട് വന്നാൽ മതി.
എന്താ നീ ഒന്നും പറയേണ്ട ശരത്തെ, നമുക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം. സാറേ ശർമ്മ, സാറേ സാറേ സാറ് പറയുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്യാം. അതല്ല സന്താനം, ഇപ്പോ നിങ്ങൾ സീനിയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ പിള്ളേർക്ക് അത് അറിയില്ലല്ലോ. ആരും എനിക്ക് വേണ്ടി പടം എടുക്കാൻ വന്നതല്ല. ഒരാൾക്ക് പടം എടുക്കണം, മറ്റൊരാൾക്ക് പണം എടുക്കണം. 15 കോടിക്ക് എങ്ങനെ ബിസിനസ് ചെയ്യുന്ന സ്റ്റാൻസ് ഫിലോസഫി ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ശർമ്മ സാർ, ഈ പടം ചെയ്യണം. ശരി സാർ, ബാക്കിയെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞോ. സാധിക്കും. മെഗാസ്റ്റാറിന്റെ ഇമേജിന് പറ്റിയതുപോലെ കഥ മാറ്റണം. ഷൂട്ടിംഗ് സ്പോട്ടിൽ ദിലീപ് സാറിനെ എല്ലാവരും സാറെന്ന് വിളിക്കണം, അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന് വിളിക്കണം. ഇതൊന്നും അല്ലാതെ അങ്ങേരാരെങ്കിലും പേര് വിളിച്ചാൽ പാക്കപ്പ് മെഗാസ്റ്റാർ പറഞ്ഞോളൂ. അയാള് പറഞ്ഞില്ലെങ്കിൽ ഇയാള് പറയും. അവസാനം എന്ത് പറഞ്ഞു? ഒരു കോൺസ്റ്റബിൾ എങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്യും? ഡി ജി പി തന്നെ വരണം എന്ന് പറഞ്ഞു. ഇതിന് കേരളത്തിലെ ഡി ജി പി വരുമോ? ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ വരൂ. സാർ, ഞാൻ സകല വില്ലന്മാരെയും വളച്ചാളാ, പക്ഷെ ഇവൻ വില്ലാളി വീരനാ. എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് മതി സാർ. തീർച്ചയായിട്ടും ശരത്തെ, ഇത് തന്റെ ജീവിതമാണ്, താനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് കുട്ടപ്പനെ 10 വർഷമായിട്ട് അറിയാം സാർ. അവൻ അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. അതിനവന് കുറച്ച് ദേഷ്യം കാണുമായിരിക്കും. എനിക്കൊരു ലൈഫ് കിട്ടുന്ന കാര്യമൊന്നും അവൻ ചെയ്യാതിരിക്കില്ല. ഒന്നാലോചിച്ചാ, തന്റെ കഥ മോഷ്ടിച്ച് ഞാൻ പടം എടുത്തു, അവനാണെങ്കിൽ വലിയ ആളുമായി. ഒന്ന് താന്നു കൊടുത്തേക്കാം, എന്തു പറയുന്നു? ശരിയാ സാർ, ദിലീപ് ലാൽ ഡേറ്റ് തന്നാ ഇത് നമുക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാം സാർ. എന്തു പറയുന്നു ശരത്ത്? ഓക്കെ സർ. അപ്പൊ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. നമുക്ക് എല്ലാവർക്കും അവനെ സാറാ സാറെന്ന് വിളിക്കാന്നേ. ശരി, ആയിക്കോട്ടെ. ഈ വൈറ്റ് ഷോട്ട് കഴിഞ്ഞിട്ട് ദിലീപ് പോരും. മാനേജറെ, ഹീറോ സാർ എപ്പോ വരും? ഇവ മാലയിട്ടിരിക്കുക, ഇവനെ തെറി പറയാനും പറ്റില്ല. ശരി വാ. ഏയ് ദിലീപ് സാറിന്റെ ചെയർ ഹീറോയിൻ എടുത്തുകൊണ്ട് അവിടെ തന്നെ ഇടാൻ പോണേ. ഫാറിനില് ഗോലി കളിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇപ്പോഴാണ് ലൈഫ് എടുത്തിന് കൊടുത്തത്, ഇനി എത്ര പേർക്ക് കൊടുക്കണമെന്ന്? ഈ വർഷത്തെ ലൈഫ് കോട്ട തീർന്ന്. ശർമ്മ, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ലൈഫിലേക്ക് പോയി ചാക്. ലൈനിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവത്തിന് അറിയാം. അടങ്ങടാ, വന്ന് അടങ്ങ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ദിവസം തോറും സൗന്ദര്യം കൂടുകയാണല്ലോ. വേറെ കുടുംബം മുഴുവൻ ഹീറോയിൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു യൂത്ത്ഫുൾ സബ്ജക്ട് ചെയ്യുന്നുണ്ട്. നീയാണ് നായിക, ഡേറ്റ് ആർക്കും കൊടുക്കല്ല. ആക്ച്വലി നമ്മൾ സ്നേഹിച്ചിരിക്കുന്നു. അല്ല, സ്നേഹദൂത് എന്ന പടത്തിനെ പോലെ ഒരു പടത്തിൽ നമ്മൾ ഒരുമിച്ച് എങ്ങനെ അഭിനയിച്ചാൽ? അതാണ് ഫീൽഡില്ല. ഹലോ ശർമ്മ ഹിയർ. ആക്ച്വലി എന്റെ സ്കിന്നും ഇതുപോലായിരുന്നു. ഒരു ആക്ഷൻ പടം ചെയ്തപ്പോ വെയിൽ കൊണ്ട് കറുത്തു പോയി. എക്സ്ക്യൂസ് മീ, നീ എന്താണ് അവിടെ? എടാ, ചെറിയൊരു വേഷം ശരത്ത് പറഞ്ഞു. ഹീറോയിന് മുന്നിൽ വെച്ച് കുട്ടപ്പാന്ന് വിളിക്കാൻ ശരത്ത് എന്നോട് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സിനിമാന്റെ സ്റ്റിൽ കാണുന്നു. എന്താത്ര താമസം? ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ശരത്തെ. എന്താ സീൻ? റെഡി സർ. സീൻ എന്താന്ന് പറ സന്താനം. ഇതിനു മുമ്പുള്ള സീനിൽ മാധവി ട്രെയിനിൽ കാത്തിരിക്കുമ്പോ രാഘവൻ എത്തിയില്ല. ഇതല്ല ആരാ? മാധവിയാണ് ഈ പടത്തിലെ ഹീറോയിൻ. ഓ, അപ്പൊ രാഘവൻ ഞാനായിരിക്കും. കണ്ടന്യൂ. അതുകൊണ്ട് രാഘവൻ മാധവിയെ കാണുമ്പോ മാപ്പ് പറയണം. രാഘവൻ ക്ഷമ ചോദിക്കണം. ഇന്നലെ വന്ന ഹീറോയിനിയോട് ദിലീപ് ലാൽ ക്ഷമ ചോദിക്കണമെന്നു? വാട്ട് ഈസ് ദിസ്? എന്താണ്? ദിലീപ് ലാൽ അല്ല, രാഘവനാ ചോദിക്കുന്നത്. രാഘവനായിട്ട് നീ അഭിനയിക്കൂ. അതായത് സാർ, സാർ അവരോട് ക്ഷമ ചോദിച്ചത് കൊണ്ട് അവര് സാറിനോട് ക്ഷമ ചോദിക്കുന്നു. അതായത് ലക്ഷ്മി റായ്. ഇപ്പൊ ലവ്, യൂത്ത് ലവ്. വെരി ഗുഡ്. ക്യാമറമാൻ ആരാ? സൂം ഉണ്ടല്ലോ അല്ലേ? എല്ലാ ഷോട്ടും ടൈറ്റ് ആയിട്ട് ആട്ടിക്കൊണ്ടേയിരിക്കണം. അതാ യൂത്ത് ട്രെൻഡ്.
എല്ലാ ഷാർട്ടും ആടിയാലേ ഇൻഡസ്ട്രി ആടുള്ളൂ. ആ ഇങ്ങനെ പോയ ആട്ടേണ്ടി വരും. ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല ശരത്തെ, തലകീഴായി മറിയാം. ഓക്കേ ടേക്ക്. റെഡി ക്ലാപ്. സൈലൻസ്. സൗണ്ട്. റെഡി സർ. 5 1 ടേക്ക് 1. ഒരുപാട് നാൾ പ്രേമിച്ച ഒരു ദിവസം കല്യാണം കഴിക്കണമല്ലേ. വൺ മോർ വേണം. ആ കറക്റ്റാ. സൂമിൻ കഴിഞ്ഞില്ലേ കടി? അതെ സർ. ഓക്കെ അകത്തേക്ക് വയ്ക്കോ. മൈലിയുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാനാ അവനെവിടെ ഇരുത്തിയത് സർ. ഹായ് ദിനേശ്. വാട്ട് എ സർപ്രൈസ്. നിനക്ക് സുഖമല്ലേ? എന്താ കൂടെ? അനീതിയുടെ കൂടെ വന്നതാ. മൈഥിലി വീണ്ടും അഭിനയം തുടങ്ങിയോ? ഇല്ല സർ, ഇതൊരു തെലുങ്ക് പടം. പാതിൽ നിന്നാ അതങ്ങ് തീർത്തു കൊടുക്കാന്ന് വിചാരിച്ചു. എല്ലാം തലയിൽ. എന്തു പറയാനാ സാർ, ആ തെണ്ടിയുടെ കൂടെ പോയി ജീവിതം നശിപ്പിച്ചു. അതെല്ലാം പഴയ കാര്യം, മറന്നേക്ക്. ഇനി വലിയ വലിയ ഡയറക്ടേഴ്സ്, വലിയ ഹീറോയിൻസ് ഒക്കെ എന്റെ കൂടെ അഭിനയിക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. അവള് സമ്മതിക്കില്ല സർ. ആരെ ബാബാ, മൈഥിലോട് ഞാൻ സംസാരിക്കാം. ഐ വിൽ ടോക്ക് ടു ഹർ. വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഷൂട്ടിങ്ങിന് പോയിരിക്കാം. ഓക്കേ, നോ പ്രോബ്ലം. ഈവനിംഗ് കാണാം. ഓ ഷുവർ. ആ മൈഥിലി അന്വേഷിച്ച് ചെയ്ത് പറയണം. ഓക്കെ. കട്ടർ ശരിക്കും പിടിച്ചേ. സൈലൻസ്. സൗണ്ട്. ടേക്ക് ടു. ആക്ഷൻ. പ്രേമിക്കനെ ഇഷ്ടലേദു, പ്രേമിച്ചിടും. നാക്ക് ഇഷ്ടലേദു. കട്ട് ഇറ്റ്. ഓക്കേ മാഡം, ഡ്രസ് ചേഞ്ച് ചെയ്തോളൂ. ഓക്കേ. റാലേല. നീ ആദ്യം റെഡി ആക്കി. ഓക്കേ സർ. ഞാൻ ഇവിടെ പെർമിഷൻ കിട്ടുമെന്ന് ചോദിച്ചു. മാനേജറെ അവസാനം കൊണ്ടുപോയി കോൾ ആക്കരുത്. അതൊക്കെ ഞാൻ നോക്കി. അതിന്റെ പണിയല്ല, ഇതൊന്നും വലിയ കാര്യമായിട്ട് പറയുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. അവസാനം വരെ അതുണ്ടായിരിക്കും. അത് സത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മൈഥിലി. ഒരു വാക്ക് പോലും പറയാതെ, എന്നോടൊന്നും ചോദിക്കാതെ എല്ലാ തീരുമാനവും നീ തന്നെ എടുത്തില്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കേ. ഇനി ഒരിക്കൽ കൂടെ നമ്മൾ കാണാൻ പാടില്ല മൈഥിലി.
ഞാൻ പ്രേമിക്കുന്നു എന്ന് എല്ലാ കൂട്ടുകാരും വിളിച്ചു പറയും, കവിത എഴുതും, എന്നാ പെണ്ണിനോട് മാത്രം അവസാനം വരെ പറയില്ല. കോടിക്കണക്കിന് സ്വത്ത്, ലോകമെങ്ങും ആരാധകര്, എന്തൊക്കെയുണ്ടെങ്കിലും മനസ്സോറും ഞാൻ പറയാണ്, മൈഥിലിയുടെ ഒരു ആരാധകനായിരുന്നു ഞാൻ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? യുനോ, ഞാൻ തന്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം വേറെ ഏത് ഹീറോയിന്റെ കൂടെ അഭിനയിച്ചാലും ആൺകുട്ടികളുടെ കൂടെ ഡ്യുവറ്റ് പാടുന്ന പോലെ ഉണ്ട്. സോ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മൾ മൂന്ന് പടം ഒരുമിച്ച് ചെയ്യുന്നു. സോറി സർ, ഞാനിപ്പോ സിനിമയിലില്ല. ഓ, ഒന്നും മനസ്സിലാക്കും മൈഥിലി, നീയാണ് എന്റെ മനസ്സ്. ഐ മീൻ, ഞാൻ നിന്റെ ആരാധകനാണെന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ, ശരത്ത് മാറിയില്ലേ, മൈഥിലിയും മാറിയില്ലേ, എല്ലാം മാറും, മാറുന്നതാണല്ലോ മനസ്സ്. ഓക്കെ, ഹാവ് യുവർ ഡിന്നർ, ഗുഡ് നൈറ്റ്. ആ ദിനേശ്, യു ആർ ഹിയർ. ഹലോ സർ. തന്നെ ഞാൻ അന്വേഷിക്കായിരുന്നു, മൈഥിലിയെ ഞാൻ ഇപ്പൊ കണ്ടത്. ആണോ? ശരത്തിനെ വളരെയധികം വിശ്വസിച്ച് അവൾ ഇപ്പൊ തകർന്നിരിക്കുക. കൊച്ചു പെണ്ണല്ലേ, പാവം, സഹിക്കില്ല. അതെ സർ, എന്ത് ചെയ്യാനാ, പേടിയാവുന്നു സർ. വീടിനകത്ത് കഥകടച്ചിരുന്ന് ശ്രീരാമജയ എഴുതുക, എപ്പോഴും കരച്ചില്ല സർ. ശരത്തിന് ഉപേക്ഷിച്ചാലും നിയമപ്രകാരം അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. ദിനേശ്, നിങ്ങൾ അവളുടെ ചേട്ടനാ, നിങ്ങൾ വേണം അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ. ഡൈവോഴ്സ് അപ്ലൈ ചെയ്തില്ലേ? അതിനെ കുറിച്ച് ആലോചിച്ചില്ല സർ. ആലോചിക്കൊന്നും വേണ്ട, ഉടനെ ചെയ്തേക്ക്. താൻ ആദ്യം അവന്റെ ഒപ്പ് വാങ്ങിക്കണം. ദിനേശ്, എനിക്കെല്ലാം ഉണ്ട്, എന്നാൽ ആരുമില്ല. നമുക്കൊരു കുടുംബമായി കഴിഞ്ഞൂടെ, നിനക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഗുഡ് നൈറ്റ്. ഇപ്പോഴല്ലെങ്കിലും എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ വേർപെടണം. സത്യമാണ്, നമ്മൾ വേർപെട്ടില്ലെങ്കിലും എന്തെങ്കിലും മരണം നമ്മളെ വേർപെടുത്തും.
പ്രേമിക്കുന്നവർക്കല്ലേ വേറുപാടിന്റെ വേദന അറിയൂ. കടി റെയിൻ സെറ്റ് പവർ മണി ആ ടവലിംഗ് തരൂ. കുറച്ച് താമസിക്കും, തുറത്തിക്കോ. ക്യാമറ ആ സൈഡിലേക്ക് കൊണ്ടുവാ. ഓക്കെ സർ. എടാ ആസ്ട്രിയാണ് ആസ്ട്രേലിയാണ്, അപ്പൊ പകുതിപ്പാട്ട് ഇവിടെയും പകുതിപ്പാട്ട് അവിടെയും വെക്കേ, രണ്ട് രാജ്യം കാണാല്ലോ. സാറ് കണ്ടു കട്ടി സാറേ മൈദിലൂടെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നു? കേറിയ വണ്ടി അങ്ങോട്ട് പോകും. ചെറിയൊരു കോൾഡ് ഷൂട്ടിംഗ് നാളെ വെക്കാം, പുറപ്പെട്ടോളൂ. ആ കയറിക്കോളൂ. റൈറ്റ്. നിങ്ങളോട് തന്നെ കുറച്ച് സംസാരിക്കണം. എന്നോട്? ആ ഒരു മിനിറ്റ് മതി, വന്നേ. വിശ്വസിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇനി നീയും മൈഥിലി ഒരുമിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ തന്നെയും നിയമപ്രകാരം അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ അത് അവളുടെ ഭാവി ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ശരി, ഞാനിപ്പോ എന്ത് വേണം? വിവാഹമോചനം അവൾ ആവശ്യപ്പെടുന്നു. നീ ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. ആദ്യം മൈഥിലിയുടെ ഡിവോഴ്സിനോട് സഹിക്കാൻ പറ. എല്ലാം ഒരുപോലല്ലേ, നീ ഇതിലൊരു ഒപ്പിടണം, അത്രയല്ലേ ഉള്ളൂ. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവള് ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണെങ്കിൽ ഞാൻ ഒപ്പിട്ടില്ല. അവളോ എന്തോ, നമ്മള് അവിടെ ജീവിതം നശിപ്പിക്കുന്ന പോലെ അവിടെ സ്വത്ത് കൈക്കലാക്കം നോക്കുന്നോ? അറിയാതെ അറിയത്തില്ല, അറിയില്ല. അഭിനയിക്കാനൊന്നും പറഞ്ഞു വരും, ഒരു ഡയലോഗ് കൊടുത്താലോ. സന്താനം, മെഗാസ്റ്റാറിന് വേണ്ടി എന്തോ കഥ എഴുതിയെന്ന് കേട്ടല്ലോ. താനും പറഞ്ഞല്ലേ. സഹോദര ഒന്നങ്ങോട്ട് മാറി. അല്ല, കഥ ലീക്കാവേ. ഔട്ട്ലൈൻ പറയാം. ഫുൾ യൂത്ത്, പ്രണയം ഒറ്റ ഷോട്ട്, മലയാള സിനിമ ഇൻഡസ്ട്രി കിട്ടുകിട്ട ആ പറക്ക്. ദിലീപ് ലാലിന്റെ പുറകിൽ നിൽക്കുന്ന ശ്രേയ പുറകിൽ നിന്നുകൊണ്ട് പ്രേമിക്കുന്നു. ദിലീപ് ലാൽ പതുക്കെ തിരിയുന്നു. തീപാറുന്ന നോട്ടത്തിൽ അവൾ ഉരുകി വീഴുന്നു. അവൾ അടുത്തു വരുന്നു. ഒറ്റ ഷോട്ട്, മുഖത്തോട് മുഖം, ചുണ്ടോട് ചുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ദിലീപ് ചുണ്ടിൽ കടിക്കുന്നു. ആ പെണ്ണാണെങ്കിൽ ഓക്കെ, ഇതിന് ശ്രേയ സമ്മതിക്കോ? സാറിന്റെ ചുണ്ട് സാറ് കടിക്കുന്നു, ഇതിന് ശ്രേയ എന്തിനു സമ്മതിക്കണം? ഇത് ആർട്ട് ഫിലിം പോലെ ഉണ്ടല്ലേ, ഒരു അഞ്ചു വർഷം ഇത് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യേ, അപ്പൊ ഡേറ്റ് തരാം. ഇനി പ്രസാദ് ലാബി കൊണ്ടുപോയാ മതി, മേലനങ്ങി വല്ലതും ചെയ്യടേ. പിച്ചക്കാരെ, നീ ഇങ്ങോട്ട് വേടാ, ഈ കഥ ലീക്കാവുമെന്ന്. സന്താനം വരുന്നുണ്ട്. എന്തായോ എന്തോ? എന്തായി സന്താനം? ദിലീപ് സാറ് വരും ഇല്ലയോ? ഇത് അടുത്ത പ്രശ്നം. എന്താ? മുസ്തഫ ജൂനിയർ ആർട്ടിസ്റ്റല്ലേ, അവൻ എങ്ങനെ എന്റെ കരണത്ത് അടിക്കും എന്ന് പറഞ്ഞ് സീൻ പേപ്പർ കീറി കളഞ്ഞു. അതുകൊണ്ട് അവനെ അടിക്കാൻ അമിതാഭ് ബച്ചൻ വരണോ? നമ്മൾ എത്ര കോംപ്രമൈസ് ചെയ്തു, പടം തീരാൻ പോവല്ലേ, എങ്ങനെയെങ്കിലും പടം തീർക്കാൻ ചേർത്തെ. ശരി നോക്കാം. നോ 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 നോ, ഈ കൂൾ ഡ്രിങ്ക്സ്, കാർ, ബൈക്ക് ഇതുപോലുള്ള പരസ്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഇൻഫാക്ട് ഇപ്പൊ തന്നെ കുടിക്കാനുള്ള വെള്ളം, പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ, അങ്ങനെയുള്ള ഒരു ആഡ് ഞാൻ ഇപ്പൊ ചെയ്തു. വെള്ളവും രാഷ്ട്രീയമാണ് ഇപ്പൊ പ്രധാന വിഷയം, അത് നല്ലവണ്ണം മനസ്സിലാക്കിയതാണ് മെഗാസ്റ്റാർ. വെരി ഗുഡ്. അപ്പൊ ഒരു മാറ്റവും, ഇനി അതുപോലുള്ള പടത്തിലെല്ലാം ദിലീപ് സാർ അഭിനയിക്കും. അത് ഞാൻ എന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. 2010 മുതൽ നല്ല സമയമാണെന്ന് ജോൽസ്യൻ പണിക്കിന് പറഞ്ഞിട്ടുണ്ട്. യു ഷുഡ് ഹാവ് എ വിഷൻ. വിഷൻ പ്രഭാ സുമിൻ. ഓക്കെ കടി, ശരി ഞാൻ ദിലീപ് സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇൻഡസ്ട്രി ലിസ്റ്റല്ലോ. ഓക്കെ, നിങ്ങളൊരു പാർട്ടിയും കൂടെ ആരംഭിച്ച ഓടിക്കണക്കിന് ഇങ്ങോട്ട് പോരും സാറേ. എന്താ സന്താനോ, സാറ് റെഡിയാണെങ്കിൽ എല്ലാരും റെഡിയാ. സീനിങ്ങ തരൂ. സന്താനോ സാറേ, ഇതില ഹീറോയുടെ അച്ഛൻ ചിട്ടി ഫണ്ട് നടത്തി പൊട്ടിയിട്ട് അവസാനം വട്ടായി പോകുന്ന സീനില്ലേ? അതെ സാറേ. അതില് ഹീറോയിൻ തനിക്ക് ആരും ഇല്ലാന്ന് പറഞ്ഞു കരയുമ്പോ കൂനുമ്മേ കുരു വന്ന പോലെ നായകൻ വന്ന് തന്നെ മറക്കണമെന്ന് പറയുന്നു. ഞാനെന്താ ഈ പടത്തിൽ വില്ലനാണോ? എന്താടാ കഥയും വായിക്കാൻ പറഞ്ഞല്ലേ ഞാൻ. ദിലീപ് സാറിന്റെ ആരാധകരുള്ള സ്ത്രീകളാ, ഇങ്ങനെ ഒരു പടമെടുത്ത് അവരുടെ കാര്യത്തിൽ പറയാവോ? സാറേ ഈ ഒന്നും പറയണ്ട.
ഇനി മുതൽ എടുക്കാൻ പോകുന്ന സീനും ക്ലൈമാക്സും എന്നെ വന്ന് വായിച്ച് കേൾപ്പിക്കണം. അപ്പൊ മതി ഷൂട്ടിംഗ്. പോയിന്റ് ഡയറക്ടറോട് പറയാം. ഹീറോ ആണെങ്കിൽ പേരിന്റെ കൂടെ ലാലെന്ന് ചേർക്കണം, പാർട്ടി ആരംഭിക്കണമെങ്കിൽ ആളെ ചേർക്കണം. എന്തായാലും ഒരു കാര്യം വിജയിച്ചല്ലോ, അത് മതി. കറക്റ്റ്. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ കെട്ടുന്നത് കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നും ശരിയാകല. ഇനി നിങ്ങൾ അഭിനയിക്കാൻ പോണ പടത്തിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത്, പട്ടാളത്തെ രക്ഷിക്കുന്നത്, അത് മാത്രമല്ല ഈ പാകിസ്ഥാൻ പ്രശ്നം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണം. ആ അഭിനയശേഷി നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അടുത്ത പടത്തില് ചൈനയെ പറ്റിയുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നുണ്ട് അല്ലേ? ആ ശരിയാ, ചൈനയിലേക്ക് സാർ നേരിട്ട് ചെന്ന അവിടുത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. Come in. എടോ, താ മേലെ കയറിയിരിക്ക, ഇരിക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. സോറി. ആദ്യമേ പറഞ്ഞ കഥയാണ് ഞാൻ ഇതുവരെ ചെയ്തത്, ഒന്നും മാറ്റിട്ടില്ല. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ എന്റെ ഇമേജിനെ പറ്റിയ രീതിയിൽ കഥ വേണമെങ്കിലും ഒന്ന് മാറ്റാമല്ലോ. പടം തീരാൻ പോകുന്ന ഈ സ്റ്റേജിലെങ്കിലും ഒരു മാറ്റം വരുത്തിയ ഇതുവരെ എടുത്തെല്ലാം തിരുത്തേണ്ടി വരും. തിരുത്തേണ്ട കാര്യമില്ല, അത് ആർക്ക് വേണമെങ്കിലും തിരുത്താവുന്നേ ഉള്ളൂ. അവസാനം തിയേറ്റർ ഓപ്പറേറ്ററെ വെട്ടി കളയുന്നുണ്ടല്ലോ. ഈ സിനിമയുമായി യാതൊരു ബന്ധമില്ലാത്തവർക്ക് ഈ കഥ വെട്ടിത്തിരുത്താൻ യാതൊരു അധികാരവുമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ പടം എടുക്കാൻ നീ ഡയറക്ടറാന്ന് തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല സാർ, നിങ്ങളെ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. സോറി സാർ. എന്താടാ നീ സിനിമയിലെ വലിയ പുള്ളിയാണോ? ആരാന്നറിയാതെ നീ എന്താ സംസാരിക്കുന്നത്? കുട്ടപ്പൻ സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ലടാ. ഹോളിവുഡ് ആക്ടിങ് അഭിനയിക്കാൻ അറിയില്ല, ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞ ആക്ടേഴ്സിനെ കളിയാക്കുക. നീയാണോ ക്യാമറ കണ്ടുപിടിച്ചത്? അതോ പ്രൊജക്ടർ കണ്ടുപിടിച്ചോ? എന്താ കണ്ടുപിടിച്ചത്? സ്വന്തമായി ആലോചിച്ച് എഴുതാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്ത ഡി വി ഡി ലോകത്തില്ലെങ്കിൽ പകുതി പേര് ഡയറക്ടർ ആവില്ല. കേട്ടോ, എന്റെ നാട്ടില് ഓവർ ആക്ടിങ് ചെയ്താലും അഭിനയിക്കാൻ അറിയാതെ നിന്നാലും നടൻ നടൻ തന്നെയാണ്, അറിയോ നിനക്ക്? സൂപ്പർ. നീ എപ്പോഴാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്? നീ ഒന്നോർത്തോ, ഞാനില്ലാതെ നിനക്ക് ഈ പടം ചെയ്യാൻ പറ്റില്ല. ഞാനൊന്ന് മനസ്സ് വെച്ച നിന്റെ സാന്നിധ്യം ഇല്ലാതെ ഈ പടം ഞാൻ എടുത്ത് തീർക്കും. ഈ സ്റ്റാർട്ടിംഗ് കട്ടൊക്കെ എനിക്ക് പറയാനല്ലേ. ഇത് കേട്ടോ, നീ ഇന്നും ആരും അറിയാത്ത ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയാ, ഞാൻ എല്ലാവരും അറിയുന്നവൻ. പോടാ പുറത്ത് പോ. തൃക്കണ്ണ തുറക്കുന്നത് കാണാനല്ല ശർമ്മ, ഭസ്മമാക്കാനാ. അയ്യോ. ദിലീപ് സാർ ചെന്നൈക്ക് പോയി. ചെന്നൈ പോയിന്ന്? എന്നോട് ക്ഷമിക്കണം സാർ, ശരത്ത് ഡയറക്ടർ ചെയ്താൽ ഞാൻ അഭിനയിക്കില്ല. ഞാൻ പറയുന്ന ഡയറക്ടറെ വെച്ച് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയാലേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി സാർ. ചെന്നൈയിലേക്കാ സാർ പോയത്. പ്രൊഡ്യൂസർക്ക് ദേഷ്യം വന്ന് എല്ലാം ബാങ്കപ്പ് ചെയ്ത് പോന്നോളാൻ പറഞ്ഞു സാർ. ഷൂട്ടിംഗ് നിർത്തിവെച്ചുമാ ഇതില്. ശരത്ത് ഡയറക്ട് ചെയ്ത അവൻ അഭിനയിക്കില്ലെന്ന് കുട്ടപ്പൻ തിരിച്ചുപോയി. അതെന്താ അറിയില്ല, വേറെ ഡയറക്ടർ വെച്ച് പടം തീർക്കാൻ പോവാ. എല്ലാവരും അതാ പറയണ. ശരത്ത് എവിടെ? നാട്ടിലേക്ക് പോയി. നീ ഡൈവോഴ്സ് ചോദിച്ചെന്നും പറഞ്ഞ് നിന്റെ ചേട്ടൻ ഒപ്പിട്ടേരാൻ പറഞ്ഞിരിക്കുക. മൈഥിൽ ഒപ്പിടട്ടെ, എന്നിട്ട് ഞാനിടാന്നാ പറഞ്ഞത്. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അവന്റെ കുത്തിരി പിടിച്ച് അടിക്കാൻ തുടങ്ങി. നാണം കെടുത്തി കളഞ്ഞു മൈഥിലി. ഇതൊക്കെ എന്താ എന്നോട് പറയാതിരുന്നത്? ഇതൊക്കെ ശരത്ത് പിന്നീട് എന്നോട് പറഞ്ഞത്.
ഞാൻ സ്വപ്നം കണ്ട എൻ്റെ ജീവിതം തകർന്നതുപോലെ എൻ്റെ സിനിമയും തകർന്നു. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, എങ്ങനെ പറയണമെന്നറിയില്ല. എന്നോടൊരു വാക്ക് പറയാതെ നീ പോയി. ഡിവോഴ്സ് ആവശ്യപ്പെട്ടെന്നെ ചേട്ടൻ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താലെന്ന് ആലോചിച്ചു പോയി ഒരു നിമിഷം. പക്ഷെ ഒപ്പിട്ടില്ല. നാട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഒപ്പിടാം. ഒപ്പിട്ട് കൊടുത്ത ഞാൻ ജീവനോടിരിക്കില്ല. ദൈവം വന്ന് പറഞ്ഞാലും നീ അത് വിശ്വസിക്കാമോ? മൈതിലെ അത്രേ ഉള്ളൂ ശരത്. ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? മനുഷ്യനെ മതിക്കണ പോലെ തൊഴിലിനോടൊരു മതിപ്പ് വേണ്ടേ? താൻ തന്നെയല്ലേ പറഞ്ഞത് തനിക്ക് ഒരു ലൈഫ് കിട്ടിയത് നശിപ്പിക്കില്ല എന്ന്? തന്റെ വിശ്വാസമാണ് നശിച്ചു പോയത്. താൻ തോറ്റിട്ടില്ല, വിഷമിക്കായിരിക്കും. ഇത് തന്നെ നമ്മുടെ കഥ. ശരചന്ദ്രൻ തന്നെ ഡയറക്ടർ. ദിലീപിന് എടുത്ത് കളാ. പുതുമുഖത്തെ വെച്ച് അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കാം. എല്ലാ ഏർപ്പാടുകളും ചെയ്തു ഗോപാല. ഓക്കെ സാർ. വേണ്ട സാർ, ഞാൻ ദിലീപിന് വേണ്ടി ക്ലൈമാക്സ് എല്ലാം മാറ്റിയിരുന്നു. ഇനി ഞാൻ മനസ്സിൽ കണ്ട ആ കഥ എടുക്കുന്നില്ല. ഒരു 10 ക്യാമറമാനും ക്യാമറ എനിക്ക് ആവശ്യം വരും. ദിലീപ് അറിയാതെ ദിലീപിനൊച്ച് ഈ പടം ഞാൻ ഫിനിഷ് ചെയ്യും. എല്ലാവരോടും ഡിസ്കസ് ചെയ്ത് മുഴുവൻ പ്ലാനും സാറിനോട് നാളെ പറയും. ഈ പടം ഞാൻ ഹിറ്റാക്കും സാർ. തനിക്ക് അന്ന് കഴിയുള്ളൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഏർപ്പാടുകൾ ചെയ്യും. എടാ ശ്രീനി, നീ കാലത്ത് തന്നെ എവിടേക്ക് ഈ ആനമയ്ക്കും കൊണ്ട്? ആ ശർമ്മ എന്നെ തല്ലി സന്താനം. എന്താടാ പറയുന്നത്? അതുകൊണ്ട് ഒരു ക്വാർട്ടർ അടിച്ചിട്ട് അവനിട്ട് രണ്ട് കൊടുക്കാന്ന് കണ്ടു. ധൃതി കാണിക്കണ്ട. ആദ്യം നമ്മൾ രണ്ടുപേരും ചേർന്ന് പൈന്റ് അടിക്കുന്നു, എന്നിട്ട് അവന് പാരവണയുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വാ വാ വാ. അന്ന് ഈ സീൻ കഴിഞ്ഞതും കഴിഞ്ഞിട്ടുള്ള സീനാണോ? അല്ലല്ല, അത് മാത്രമല്ല, ഈ സീൻ കഴിഞ്ഞിട്ടാണ് ക്ലൈമാക്സ് തുടങ്ങുന്നത്. ശരചന്ദ്ര, ശ്രീനി, നീ വേണം ഹെൽപ്പ് ചെയ്യാൻ. എല്ലാം പറഞ്ഞിട്ടുണ്ട് സാർ. കുട്ടപ്പൻ AVM-ലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അതിനുള്ള പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റോറി ബോർഡ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കുട്ടപ്പൻ വന്നാൽ എന്ത് ചെയ്യണം, വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം. ഓക്കെ, ഒരുപക്ഷെ വരാം, വന്നില്ലെന്നിരിക്കാം. സോ പ്ലാൻ എ, പ്ലാൻ ബി, ഈ രണ്ട് പ്ലാനും മിസ്ഫയർ ആവുന്നതിന് ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വാക്കി ടോക്കിൽ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പം നമുക്കത് പ്ലാൻ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും കുട്ടപ്പനെ AVM സ്റ്റുഡിയോയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. എന്താ ശർമ്മ, പോവാണോ? ആ, പോവാൻ തുടങ്ങും. പെറ്റതള്ള ചാകാൻ കിടക്കുകയല്ലേ. അവസാന നിമിഷമെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടേ? അമ്മയുടെ കർമ്മങ്ങളൊക്കെ നടത്തി വെള്ളം കൊടുക്കണ്ടേ? അമ്മയുടെ കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് 10 ദിവസത്തിനകം ഞാൻ വരാം. ഓ, ഹലോ, ദിലീപ് ഹിയർ. ഹായ് സർ, ഞാൻ ലക്ഷ്മിയാണ്. ആ ലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിളിച്ചതാണ്. ഒന്ന് കാണണം തോന്നി. എന്റെ വീട്ടിലേക്ക് സർ വരൂ. ഫോൺ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു, കുറച്ച് താമസിക്കുമെന്ന് വിചാരിച്ചു. ഇത്ര പെട്ടെന്ന് കോൾ വരും ഞാൻ വിചാരിച്ചില്ല. ഞാൻ 2 മണിക്ക് ലഞ്ചിന് വരട്ടെ? ഓക്കെ സർ. തനിച്ചായിരിക്കുമല്ലോ അല്ലേ? 2 മണിക്ക് ലഞ്ചിന് വരുമെന്ന്. നിങ്ങൾ വാ. ഓൾ ക്യാമറ ഗെറ്റ് റെഡി, ബിയോണ്ട് പൊസിഷൻ. മുസ്തഫ വരാൻ ലേറ്റ് ആവും. ശരി, പിന്നെ ഡ്യൂപ്പ്, ഡമ്മി പേഷ്യന്റ് എല്ലാം ഞാൻ പറയും, റെഡി ആണ്. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ. ആംബുലൻസ്, സ്മൂത്ത് ആണ്. ഓക്കെ, എല്ലാവരും താഴേക്ക് നോക്ക്. ഹലോ ഹലോ, ദിലീപിന്റെ കാർ എൻട്രൈസ്. താങ്ക് യു ബസ്. ഓൾ ക്യാമറ സ്റ്റാൻഡ് ബൈ. ഓൾ ക്യാമറ സ്റ്റാൻഡ് ബൈ. എല്ലാം റെഡി അല്ലേ? യാ. മുസ്തഫ എൻട്രി. മുസ്തഫ പോയിക്കോ. ക്യാമറ 3 and 4 ഗെറ്റ് റെഡി. എടാ കുട്ടപ്പ, എല്ലാവരുടെ മുന്നിൽ വെച്ച് കുട്ടപ്പ എന്ന് വിളിച്ച് നീ അടിക്കോടാ. വേണ്ട, പോ. ഏയ്, ഹലോ ലക്ഷ്മി, മുകളിലേക്ക് വരുന്നുണ്ട്, റെഡി ആയിരിക്കെ. എന്താണോ പിന്നിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് അയക്ക്. ക്യാമറ 9 10 സ്റ്റാർട്ട് റോളിംഗ്. ഹായ് സർ. ഹായ്, ഹൗ ആർ യു? ഫൈൻ. ബാക്ക് റെഡി. താങ്ക് യു.
നിങ്ങളുടെ ഫോൺ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ലാതെ. പിന്നെ കാലത്തിന്റെ മാറ്റം കണ്ടില്ലേ, നിങ്ങൾ മാറി, ഞാൻ മാറിയിട്ടില്ല, ഇനി മാറുകയില്ല. എന്താ നീ പറയുന്നത്? സന്താനം ഡ്യൂപ്പിനെ പൊസിഷനിൽ കൊണ്ടുപോവാ. എന്തെങ്കിലും ഒരു ദിവസം വേറെ വിധിയൊന്നും അന്ന് പറഞ്ഞതല്ലേ. എന്താ ഇവിടെ പറയാ? ലക്ഷ്മി, അത് അഭിനയം. നിങ്ങൾ അഭിനയിച്ചതാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിനക്കെന്താ വട്ടു പിടിച്ചു? ഞാൻ ഇഷ്ടംപോലെ ഹീറോയിന്റെ കൂടെ അഭിനയിച്ചിട്ടു. നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാവും. നിങ്ങളെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ? ക്യാമറ 3 സൂം ഇൻ. എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ലേ? വാട്ട് നോൺസെൻസ്! ഞാൻ നിന്നെ കല്യാണം കഴിക്കണോ? ആമേ. എന്നെ തനിച്ചാക്കിട്ട് പോവാണോ? ക്യാമറ ഓൺ, ഫോക്കസ് ചെയ്യ്, ഫോക്കസ്. ലക്ഷ്മിന്റെ ഫോൺ എടുത്താ. നോ. രണ്ട് ലിഫ്റ്റും ബ്ലോക്ക് ചെയ്യ്, വേഗം. ലിഫ്റ്റ് ബ്ലോക്ക് ചെയ്യ് സർ. സന്താനം വേഗം. ലക്ഷ്മി, ലക്ഷ്മി, അയ്യോ, ഓക്കെ. സന്താനം, ഞാൻ ലക്ഷ്മിയുടെ ഷോട്ട് ചെയ്തേക്കാം, നിങ്ങൾ വേഗം ഫോളോ ചെയ്യണം. ഓക്കെ, 5 മിനിറ്റ്. ശ്രീധർ, ആ ക്യാമറ കൊണ്ടുവാ. ലക്ഷ്മി, ടേക്ക് ആണ്. സ്റ്റാർട്ട് ക്യാമറ. നീ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു ഗുഡ്സ് വഴി കൂടെ കേറി വേഗം എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ നോക്ക. പോലീസ് വീട്ടിൽ കാണും. ഇതിലെങ്ങോട്ട് പോവാ? എ ബി എമ്മിനകത്ത് പോലീസ് വരില്ല സാർ. ഇനി അഥവാ വന്നാലും ഞാൻ നോക്കിയാലും സാർ പേടിക്കണ്ട. ഈ വർഷത്തെ സഹനടനുള്ള അവാർഡ് നിനക്ക് തന്നെ. ശരി, നീ വിട്ടോ, ഞാൻ വിളിക്കാം. എടാ സൈറൻ ഓഫ്. ഹലോ പ്രഭ, ഞാൻ വാനിലുണ്ട്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വാ. 5217 സ്റ്റോക്ക് പറഞ്ഞിരുന്നു. പറഞ്ഞുണ്ട്, വേഗം ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഹലോ, ക്യാമറ 1, 4, 7, 8 റെഡി. ഹലോ, ഇവിടെ 8 ക്യാമറ റണ്ണിങ്ങിലാ, പെട്ടെന്ന് സ്റ്റോക്ക് അയക്ക്. Camera 6, focus. Okay, 4 zoom in. 8 and 3 cut. 7 steady. Top angle, kurchu zoom in. Kurchu. 2 zoom out. 6 come back.
അസിസ്റ്റന്റ് ഡയറക്ടർക്ക് സമ്മാനത്തോടെ ഒരു ബിസ്ക്കറ്റ് പോലും തിന്നാൻ പറ്റുന്നില്ല. ചെക്ക്. പെട്ടെന്ന് നാല് ക്യാൻ കൊണ്ടുപോയി സ്പോട്ടിൽ കൊടുക്ക്. ആ ഒന്ന് പെട്ടെന്ന് ഓട് ഓട് ഓട്. ചെറുത്തെ പ്രൊഡ്യൂസർ എത്തി. ഹലോ സാർ. ടെൻഷനൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല സാർ. ക്യാമറ സിക്സ് വൈഡ് നിൽക്കുക. എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടില്ലേ? കഥയനുസരിച്ച് അപ്പാർട്ട്മെന്റിൽ തന്നെ ദിലീപ് മെന്റലി ഡിസോർഡർ ആവുന്നു. അതേ അപ്പാർട്ട്മെന്റ് പാർക്കിംഗ് ലോട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുക. ഇതിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ പടത്തിന്റെ ക്ലൈമാക്സ്. എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. വെലു റിമോട്ട് റെഡി ആയിരിക്കണം. ഓൾ ക്യാമറ റോൾ റെഡി. ഇൻഡിക്കേറ്റർ ഓൺ. ഹലോ, ആരാത്? ഗ്ലാസ് ബോൾ റെഡിയാക്ക്. ആരാത്? ഓക്കെ, ഗ്ലാസ് ബോൾ താഴേക്കിട്. റെഡി ആയിരിക്കെ. 8 & 7 റോൾ ചെയ്യേ. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേഗം ആവട്ടെ, കൂടെ ഫോളോ ചെയ്യും. All cameras stand by. Ready, all cameras roll. Power on. Hi. ആ ഗ്ലാസ് പോൾ അറിയാതെ ഫ്രെയിം കോംബാക്ട് ചെയ്ത പേര്. ഓൾ ക്യാമറ ടൈറ്റ് ചെയ്യ്.
ഹലോ, റെസ്പോൺസ് എങ്ങനെയുണ്ട്? സൂപ്പർ. ഡിടിഎസ് ലെവൽ 6.5 സാർ. ഒരുപാട് നാള് പ്രേമിച്ച ഒരു ദിവസം കല്യാണം കഴിക്കണല്ലേ? അതെ. എന്നാ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാള് പ്രേമിച്ച പ്രേമിച്ച അവന് വേറെ പണിയില്ലെന്നർത്ഥം. എന്ത് പറ്റി? പട്ടി ഓടിച്ചോ? ആരെങ്കിലും ഇതിനോട് ഐ ലവ് യു പറഞ്ഞു? രണ്ടും ഒന്ന് തന്നെയാ. എന്താ മുസ്തഫ? മൈഥിലി വന്നിട്ടുണ്ട് ചേർത്തെ, പടം കണ്ടോണ്ടിരിക്കുക. മൈഥിലി നിനക്ക് വേണ്ടി ഒന്നിച്ച് ജീവിച്ചാലും വേറിട്ട് ജീവിച്ചാലും സ്നേഹത്തിന് മാറ്റമില്ല. മൈഥിലി എന്റെ ഭാര്യ തന്നെയാണ്. നീ പോയി പടം കാണും മുസ്തഫ. രാഘവ, നീ എന്നെ ചതിക്കല്ലടാ. ഏയ് വേണ്ട, പോ. എന്നോട് പോവാനോ? എടാ പോവാനോ? അവനെ പിടിക്കണം, അവനെ പിടിക്കണം. ഹായ്, ഹൗ ആർ യു? ഫൈൻ സർ. ഇപ്പോഴല്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വേർപിരിയണമെന്ന് അന്ന് പറഞ്ഞതല്ലേ? സത്യമാണ്, നമ്മൾ വേർപെട്ടില്ലെങ്കിലും എന്തെങ്കിലും മരണം നമ്മളെ വേർപെടുത്തും. പ്രേമിക്കുന്നവർക്കല്ലേ വേർപാടിന്റെ വേദന അറിയും. എന്താ പറയുന്നത്? അന്ന് നനഞ്ഞത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല, എന്റെ കരച്ചിലും തോർന്നിട്ടില്ല. ഇതെല്ലാം അഭിനയം. നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിനക്കെന്താ വട്ടം? എന്റെ കല്യാണം കഴിക്കാൻ പറ്റുമോ? വാട്ട് നോൺസെൻസ്. ഞാൻ ജീവനോട് ഉണ്ടെങ്കിലല്ലേ ലക്ഷ്മി, നിങ്ങൾക്ക് മുമ്പ് ഞാൻ പോകും. നോക്കിക്കോ. ഏയ് ഏയ് ലക്ഷ്മി. ഓ മൈ ഗോഡ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ സ്റ്റാറല്ല. ഈ പടത്തിൽ എന്റെ കഴിവിനേക്കാൾ ഉപരി ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ പടത്തിന്റെ ഡയറക്ടർ ശരത്താണ്.
എന്റെ പോലുള്ള നടന്മാർ ചിന്തിച്ചു വളർന്നവരല്ല, മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ വളരുന്നത്. സ്വന്തം ബുദ്ധിയിൽ സ്വയം വളർന്നു എന്നെ പോലുള്ള നടന്മാരെ വളർത്തി, സിനിമയെ വളർത്തി, പ്രേക്ഷകരുടെ അഭിരുചി വളർത്തി. സമൂഹം വളരണമെന്ന് ചിന്തിക്കുന്നവനാ സ്റ്റാർ, ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നവനാ സ്റ്റാർ. ഞാൻ സ്റ്റാർ അല്ല. കൺഗ്രാറ്റുലേഷൻ ശരത്, താൻ കഷ്ടപ്പെട്ടതിന്റെ ഫലം കിട്ടി, വളരെ സന്തോഷം. ഞാൻ ഓഫീസിൽ ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് വന്നാൽ മതി. കം സൂൺ. രണ്ടു പേര് മത്സരിച്ചാൽ ഒരാൾ ജയിക്കണം, ഒരാൾ തോക്കണം. എന്നെ നീ വിലയോനാക്കിയിട്ട് നീ എന്നെ തോൽപ്പിച്ചു ചേർത്തേ. നിന്നോട് ക്ഷമ ചോദിക്കാനുള്ള അർഹതയില്ല എനിക്ക്, നീ എന്നോട് ക്ഷമിക്കണം. സൂപ്പർ സ്റ്റാർ.